सरस्वती नि स्वभाव भद्रकाली बिल्ली अयो एवड पटेल मोशाणी
ഞാൻ നോക്കി എഴുതിയവനും എൻ്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. അതെന്താ? അത് ഇവന്റെ മുമ്പിലിരുന്ന ആളും പുറയിലിരുന്ന ആളും ഫിസിക്സ്, ഇവൻ കെമിസ്ട്രി. ഇത്തവണ ഫൈനൽ ഇയറാ, കുഴപ്പരുത്. ഞാൻ ഇറങ്ങുന്നു. ഇറങ്ങട്ടെ. മൂപ്പലാൻ പോയല്ലോ, നനഞ്ഞില്ല. കൊച്ചു വെളുപ്പാൻ കാലത്ത് ഓരോ മാരണങ്ങൾ വന്ന് കേറിക്കോളും മനുഷ്യരെ ഉപദ്രവിക്കാൻ. തന്ത ഇവന്റെ ആണെന്ന് അറിഞ്ഞപ്പോഴേ വിവരം കേട്ടവനാണെന്ന് അറിയാമായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടില്ലേ കുഴപ്പരുതെന്ന്? എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങളോ? എന്തോ നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ, ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ സരസമ്മ, എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ. എങ്ങനെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ. എന്റെ എവിടെയാണോ നിറച്ചത്, ഇനി എവിടെയാ നിറയ്ക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ? എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സ് ഇപ്പോഴും നിറച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണും പോലെ ഇളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിന് എടുത്തിട്ട് പെരുമാറഞ്ഞ മതി. ഒരു ദിവസത്തിന് എന്റെ കൈ കിട്ടു കേട്ടോ, അന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചു തരടാ. അമ്പടാ, ആരെ പിടിക്കാനാ ഈ പിള്ളേരിങ്ങനെ ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരാരും പിടിക്കാൻ ഓടില്ല, അവന്മാരെ ഞാൻ പിടിക്കുന്നു കരുതിട്ട് അവർ ഓടുകയാണ്. എന്താ പറ്റുകാശ് തരാനുണ്ടോ? ഇതിന്റെ ഒരു പറ്റുന്നല്ല, പറ്റിപ്പുന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് നാലിനോ ഞാനും പറ്റിക്കും. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? അതെനിക്കറിയാം, കണ്ടാലും നീ ഇത് തന്നെ ചെയ്യും. നിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീ വർഗം മുഴുവൻ എങ്ങനാ അത് അറിയാവുന്നത് കൊണ്ടാ ഫൈനൽ മാസമുള്ള ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിയുന്നത്. എന്താ വാസുകുട്ടി, എന്താ പുന്നാര മോളെ ചെല്ലിച്ച് ചെല്ലിച്ച് സ്വന്തം അമ്മാവന്റെ കാലി വരാൻ തുടങ്ങിയിരിക്കുന്നു? പുന്നയ്ക്കണ്ട കിട്ടാൻ പ്രയാസമാ, നീ നല്ലെണ്ണ ഇട്ട് തേച്ചോ. വേണ്ട, സ്ത്രീകൾ തൊട്ടതെല്ലാം അശുദ്ധമാണ്, ശുദ്ധീകരിച്ച് നടത്തിയിട്ട് ഞാൻ ഇനി അത് തൊടു. ഉള്ളതാ ശ്രീനിവാസന്റെ കടയിലെ ശുദ്ധമായ നല്ലെണ്ണ കിട്ടും. ചിലോട് ചോദിച്ചില്ല എന്തോ. ഇതുപോലെ മൂന്നാം പ്രാവശ്യം തലേകുത്തി താഴെ വീണാല് ഉള്ള നീരെല്ലാം കൂടെ മേലോട്ട് കയറി ഒന്നുകൂടൊന്ന് ചീർക്കും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നെ ദ്രോഹിക്കുകയാണ്. ഇത് മനഃപൂർവ്വം ചെയ്താലേ എന്റെ കാലിന്റെ അടിയിൽ നിർത്തി മാറ്റിയത്? ഞാൻ വേണ്ടി ചാമത്തേക്ക് ചത്തോണ്ടെന്ന് കരുതി മനഃപൂർവ്വം ചെയ്തല്ലേ? ഇല്ല, ഇനിയെ വിട്ട് ഞാൻ താമസിക്കില്ല. നിന്റെ ഭർത്താവിന്റെ കൊല്ലി ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും, നമ്പർ കാണിച്ച് തലയും കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പള്ളിക്ക് വെക്കുവാണ്. നിങ്ങൾ ചെയ്യും, ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നിങ്ങൾ പട്ടാളക്കാരെ,
ശവം കണ്ട് മരം വെച്ചവരാ. നല്ല മരം കിട്ടണമെങ്കിൽ കൂപ്പി പോകണം. ശരിയാ ശരിയാ ചേട്ടാ, ചേട്ടൻ ഒരിടത്തും പോകണ്ട. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്. ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. അയാൾ എന്നെ ഉരുട്ടിയിട്ട് നിനക്ക് സങ്കടമൊന്നുമില്ലല്ലേ? ഞാൻ എന്താ മരം ഇരുമ്പ് പോയിട്ടാണോ? ഒറ്റ തടിയാ 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യിൽ. ഇറങ്ങിപ്പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, ആകെ കൂടെ ഉള്ളത് ഇതാ. എന്താ കുന്തം? എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ ലോകത്തുള്ള വർത്തമാനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ? ഇതിനെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ? ഉള്ളതാ കാറുണ്ട്, മഴ പെയ്യും. ആ പെയ്യോ, എന്നാ മറ്റുള്ള ഇറങ്ങി. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ കൂടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. ദേണ്ട വരുന്നരേ ഒരു ചമലക്കിളി. അളിയാ വണ്ടി കൊള്ളാം, ഒന്ന് ലൈനിട്ട് നോക്കിയാലോ. അന്നത്തെ പോലെ തല്ലു വല്ലോം കിട്ടിയാലോ? തല്ലു കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കെ ഉള്ളു. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളു. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേര്, പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ എന്ന്. മുള് വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? നൈസ്. കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. ഡാ കളവും നമ്മളെ വിട്ടിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. വളരെ നന്നായി, ഞങ്ങളും ആവരിക്കാം. ഒന്ന് വിട്ടേക്ക്. നേരെ പോട്ടമ്മാവ, വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ? പോട്ടമ്മാവ, വിടമ്മാവ. വണ്ടി നിർത്തിയത്? എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വലത്തോട്ടാ പോകേണ്ടത്. വലത്തോട്ടാണോ? ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. നമുക്ക് മറ്റിടത്തോട്ടെ? അപ്പൊ ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ, ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായി. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങൾ ഇറങ്ങാൻ ഭാവമില്ല. വണ്ടി വിട് മാഷെ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. ആ പോട്ടെ പോട്ടെ. Thank you.
ഇവിടെയെല്ലാം ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്ക് അറിയാവും. ഇനി ഓടാൻ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്തും. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? ആ നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്ന മോശമാ. ഇടോ പാശമല്ലേ. ചുമലിന്റെ കയ്യെടു അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. കാശെടു, മൂന്ന് പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ആ അതല്ല, തന്നെ ഇവിടെ ഇട്ടിട്ട് അവരെ അങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? കാശ് എടുക്കാൻ ഓടിയത്. നാളെ വീട്ടിന് മണിയോട് വരും തന്നെ. സപ്പോസ് മണിയോട് വന്നില്ലെങ്കിലോ? പാച്ചേട്ടാ, ഈ ഗോപൻ പാച്ചന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ട്. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും പറയുമായിരുന്നു. 365 രൂപ തന്നല്ലോ. അതേപോലെ തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപ എന്താ എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടി എന്ന് വിചാരിച്ച് എന്റെ മോൻ ഒന്ന് സ്ഥലം വിട്ട്. അതാ നല്ലത്. ആൾക്കാർ കാണട്ടെ. നീ വായിച്ചല്ലേ, ആൾക്കാർ കാണട്ടെ. ഇവിടെ നോക്ക്, നാളെ പണം ഇവിടെ എഴുത്തിയില്ലെങ്കിൽ നിന്റെ വാര്യൽ ഊരി എന്റെ കടക്ക് ഞാൻ കൂര പണി. അളിയാ ഒരു കോളുണ്ട്. രണ്ട് നല്ല കിണ്ണൻ ചരക്കുകൾ വേഷം മാറാൻ അകത്ത് കയറിയിരിക്കുക. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുക. വല്ല കിളവികളും ആയിരിക്കും. പാടാ, എടാ നീ വരുന്നില്ലേ. വല്ലരും കുളിക്കുന്ന എത്തി നോക്കുന്ന മോശമല്ലേടാ. ആ മോശമാണ്, മോശമാണ്. നീ വരണ്ട. അല്ല, ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം, എവിടെയാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല, ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ. എവിടെയാണ്? കൂടുതൽ വാചൊന്നും അടിക്കണ്ട, വേണേ ഫ്രീ ആയിട്ട് കണ്ടോ. എവിടെ? നമ്മുടെ മറ്റേ കക്ഷി. ഈ ശല്യം ഇവിടെ വന്നു. ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വയസ്സ് കാലത്ത് ഷൈനിങ് കണ്ടില്ലേ. നമുക്കൊന്ന് കൊളുത്താം. വയസ്സുകാലത്ത് കുളിക്കാനിറങ്ങിയോ അതോ കിടക്കാനിറങ്ങി? കുളിച്ചാ ശരിയാവൂല, തലയെ പുരട്ടിക്കുന്ന ചായം പോവും. ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ അമ്മാവാ. ഒരു റെക്കമെൻഡേഷൻ. കൊതിച്ചിരിക്കുന്ന ഇങ്ങ തനിച്ചിരിക്കുന്ന അയ്യോ വിറച്ചിരിക്കുന്ന മുതുപ്രേമക്കാരാ ഇത് നാണക്കേട്. മുതുപ്രേമക്കാരാ ഇത് നാണക്കേട്. ഓടരുതമ്മാവാ ഞങ്ങൾ കാണറിയാ. ആ ഓടരുതമ്മാവാ ഞങ്ങൾ കാണറിയാ. ബലാശ്വഗന്ധാതി തേച്ച് കുളിച്ചിടേണ്ട പ്രായം. കുളി കഴിഞ്ഞ് കഷായം നെയ്യും കഴിച്ചിടേണ്ട പ്രായം. നാലമ്പല നടത്തി നടന്ന് ജപിച്ചിടേണ്ട പ്രായം. നാലമ്പല നടത്തി നടന്ന് ജപിച്ചിടേണ്ട പ്രായം. നാരായണ 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 നാരായണ. നാലമ്പല നടത്തി നടന്ന് ജപിച്ചിടേണ്ട പ്രായം. നാലും കൂട്ടി മുറുക്കി നാടിൻ നായകനാകാൻ നോക്കൂ. നാലും കൂട്ടി മുറുക്കി നാടിൻ നായകനാകാൻ നോക്കൂ. ഓടരുതമ്മാവാ ഞങ്ങൾ കാണറിയാം.
ബോറടിച്ചിരിക്കുമ്പോഴാണല്ലോ കാറ്റ് കൊള്ളാൻ ഇറങ്ങുന്നത്. ഒരു കമ്പനി തരാം, ബോറടി മാറ്റാം എന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അല്പസമയം നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടാം. എന്താ അല അപ്പേ, ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അങ്ങനെ അങ്ങ് പോയാലോ? ഏ പഞ്ചരമാമോ അമ്മാവോ പഞ്ചരമാമോ, പഞ്ചരമാമോ അമ്മാവോ പഞ്ചരമാമോ, മധുരം നുള്ളി നടക്കല്ലേ അമ്മാവോ അമ്മാവോ, വാതോമ്പിത്തോം കൂടും മനസ്സിളക്കി പോകല്ലേ അമ്മാവോ അമ്മാവോ, മരുന്നും മന്ത്രവും വാങ്ങും കുളക്കടവിലിറങ്ങല്ലേ അമ്മാവോ അമ്മാവോ, കൊച്ചും കൊളുത്തും വീഴും കടപ്പുറത്തും പോകല്ലേ അമ്മാവോ അമ്മാവോ, ആട്ടും തുപ്പും കിട്ടും ഓടരുതമ്മാവാ ഞങ്ങൾക്കാളറിയാം, അയ്യോ ഓടരുതമ്മാവാ ഞങ്ങൾക്കാളറിയാം, അയ്യയ്യോ ഓടരുതമ്മാവാ ഞങ്ങൾക്കാളറിയാം. ഇത്രയും ചെറുപ്പക്കാരോട് ഉണ്ടായിട്ടും അവൾ കമാനം മതി. രണ്ടാക്കിക്കോ, മൂന്നെണ്ണായിക്കോട്ടെ. ഏഴ് തീപ്പെട്ടി. ഏഴ് തീപ്പെട്ടി എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും ഉണ്ടാവും.
എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം! കിളവന്മാര് വരെ വീട് പോവില്ലേ? ആ എന്നെ പിടിച്ചോ, അടുത്താക്ക് വിരിച്ചും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ ഇപ്പൊ ഇത് മതിയുടെ, ഇതൊന്നും വലിച്ച് ശരീരം കേട് വരുത്താതെ മക്കളെ. ഒന്നോ ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രി ആവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത്. ഞങ്ങളെ ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചൂരകളിലൊക്കെ കണ്ടെന്നും വരും. അല്ല ഒരു ലോകകാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ? സപ്പോസ് പാച്ചുപിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ പത്ത് കാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുണില്ലാതെ ഈ പബ്ലിക് റോഡിൽ നിന്ന് കേബിളാക്കൽ നിങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചോട്ടം നല്ല സൂക്ഷിച്ചു. നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം, പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പാച്ചേട്ട ഞങ്ങൾ പോകുന്നു. സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ഒരു ചമ്മല്? അലവലാദികൾ എവരെയൊക്കെ കാണുന്നത് ഏറണക്കേട. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ച പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങൾ. നിന്നോട് വരാനാ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ പോവാ. കുറേ നേരം ആയാലും ഇവിടെ കിടന്ന് വെള്ളം വയ്ക്കാൻ തുടങ്ങിട്ട് വിളിച്ചിട്ട് വരുന്നില്ല. ഞങ്ങൾ എന്തോ വരുന്നില്ലെങ്കിൽ എടുത്തോണ്ട് പോ. അല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നോണ്ട് സാറന്മാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ ഞങ്ങൾക്ക് ഇരുന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ, നിങ്ങൾ പോയിട്ടേ ഞങ്ങൾ ഉറങ്ങുന്നുള്ളൂ. അതെന്തൊരു മര്യാദക്ക് വീട്ടിൽ പോകുന്ന നല്ലത്. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പോയി. കാശോ? കാശോ അതിന് എന്റെ തന്ത പിച്ചക്കാരനല്ലല്ലോ, ചെലപ്പോ ആയിരിക്കും. Thank you.
അപ്പൊ വിളിക്കായിരുന്നോ മതി. ഒരു കാര്യം, വെള്ളം അടിച്ച വയറ്റി കിടക്കണം, അല്ല എന്നോട് വൃത്തി കാണിച്ചോണ്ടല്ല. സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ അവിടെ എന്നാ പറയാൻ പറ്റാത്ത അത്തരം പരിചയപ്പെട്ടല്ല. സി, ഐ ആം മേജർ നായർ. ഹലോ, ഐ ആം ഗോപൻ. ഹലോ, ഇവൻ കോരാലോ, അത് ഭക്തകുചേരൻ. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ ത്രീ വാർസ്, മൂന്ന് യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ. വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകെ നിന്ന് മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത്? വെള്ളതും ചവിട്ടുന്നുള്ള കൂടുതൽ, അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കൂ, എന്തായിരുന്നിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിച്ചാലല്ലേ വാങ്ങിക്കും. Just watch. Keep it. Oh, excuse me. ഇത് കുട്ടിയുടെ കർച്ചീഫ് അല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും, അതോടെ ഒടുക്കം. നിങ്ങൾ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ടോ? ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു, പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്. സെന്റിമെന്റ്സ്, ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു. പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം, ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് പെണ്ണു ഒന്ന് നടക്കും, അത് അവരുടെ സ്വഭാവമാണ്. അതമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറയായി പലതിന്റെയും പുറകെ നടക്കും. ഇതുവരെയായിട്ട് ഒറ്റയൊരെണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ട്. അതാ അടിയുടെ ചൂടറിഞ്ഞെങ്കിൽ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ചെയ്യാം. ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. മനസ്സിനിണങ്ങി എന്ന് പറഞ്ഞ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാവരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? തറവാട്,
പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്നെ കാണിച്ചില്ലേ, ഒരു 3 മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തിൽ കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാൻ ഇട്ടു. ഉറപ്പാണ്? ആ ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു ആചരിപ്പിക്കുന്നു. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിന് വേണ്ടി കോളേജിൽ ഒരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. കമ്പും കോലൊക്കെ നടന്നോ? പഠിക്കണ്ട. ഹിന്ദിയിലെ മാർക്ക് ഞാൻ കണ്ടു. അമ്മ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, ഞാൻ പഠിച്ചോളാം. പോയിട്ട് വേഗം വരണം. പിന്നെ നീ അവ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അവൾ എന്റെ മോളാ. അപ്പൊ എന്റെ അല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഒരു സ്വഭാവവും അവക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ പോലെ അവള് ഭക്ഷണാവൂല്ല. ഞാൻ പഴയ നിന്റെ തൊണ്ടക്കിളവന്റെയും കുസ്തിക്കാരന്റെയും വായി പല്ലു കാണൂലായിരുന്നു. ഒന്നും പറഞ്ഞില്ല, പത്രം വായിച്ചോ. എനിക്ക് ഇതിന് ഒരു കുഴപ്പമില്ല കേട്ടാ. ആരാ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിന് വേണ്ടി ഞങ്ങളൊരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുകയാണ്. അകത്തേക്ക് വരാമോ? നിക്കു നിക്കു നിക്കു, ഒരു നിമിഷം, ഞാൻ ഇപ്പൊ വരാം. ഈ കാലമാടന്മാരെ കൂടി തോറ്റു, എവിടെ നോക്കിയാലും അശ്ലീലം. അകത്തേക്ക് വരൂ. അനാഥ മന്ദിരത്തിൽ ഉണ്ടാക്കിയ സോപ്പ് പൗഡറാണ്. ഇന്നുള്ള ഏത് സോപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ബക്കറ്റ് വേണം. എന്താ? ഒരു ബക്കറ്റ്, കുറച്ച് വെള്ളം. അത് വേണ്ട, ഞാൻ വേറെ തരാം. ഇങ്ങനെ 5 മിനിറ്റ് വെച്ചേക്കണം.
പരൽമീനിന്റെ കണ്ണ് ഇല്ലേ, തക്കാളിപ്പഴ കവിള്, എന്നേ തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ, ഇല്ലേ താമര വള്ളി പോലുള്ള കഴുത്ത്, ചെങ്കതളി കുടപ്പോട് ഞാൻ എങ്ങനെ പറയും, എനിക്ക് വർണ്ണിക്കാൻ വയ്യ. വർണ്ണിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ അവൾ ഒരു കലക്കൻ ചരക്ക, കൂടുതലൊന്നും പറയണ്ട. അവള് കോളേജ് വിട്ട് വരാൻ സമയമായി. ആ ഏതായാലും കാണാൻ പോവല്ലേ, നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല. എവിടെ ഏതേ എന്താണ് മിണ്ടാത്തത്? വളയ്ക്കാവോ? വളയ്ക്കണ്ട, ഒടിക്ക. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പരൽമീനിന്റെ കണ്ണു പോലും ചത്ത മീനായിരിക്കും. ഒട്ടിയ കവിളും കോണിയ ചെറിയും. നിനക്കൊക്കെ ഒരു ഒരു സൗന്ദര്യബോധമുണ്ടോ? എന്തൊക്കെ ആയാലും എനിക്കിത് മതി. എനിക്കും ഇത് മതി. എനിക്കും അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. ഷീസ് എ റിയൽ ബ്യൂട്ടി. മലയാളത്തിൽ പറയണേ ഒരു സാഹിബ്. സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരൂല്ല, അതുകൊണ്ടാ. അത് ഞങ്ങൾ സഹിച്ചോളാം. സത്യം പറയണം, ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ടൊരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ. എന്നാലേ വിവരം അറിയും. അവള് ഞങ്ങളുടെ പെണ്ണ. അവളൊരു പാഞ്ചാലിയോ? എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ടു നടക്കാൻ. അതെന്റെ ഭാഗ്യം പോലിരിക്കും. അല്ല, നമ്മുടെ ഭാഗ്യം പോലിരിക്കും. കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴിമാറി. നിങ്ങളൊക്കെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളാ. അവനെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ പ്രശ്നമില്ല. തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം. അത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതമോ? ഊരാണമ്മാ ഊരാണ് കേട്ടാ. ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശയം തന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാതെ വലിയ ഭാവമാണെങ്കിൽ അതുവാ. അല്ല ചുമ്മാ ഊരാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ. അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ? ഇല്ല. മതം എന്താണെന്ന് അറിയാമോ? പ്രശ്നമല്ല. ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കണക്കാക്കുന്നില്ല. പോട്ടെ, അവളുടെ തന്ത ആരാണെന്ന് അറിയാമോ? ഏത് കഴുതറയുടെ മോനെ, ഞങ്ങൾക്കെന്താ? അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ? പട്ടാളമല്ല, ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല. വേണ്ടി വന്നാൽ ഇരുട്ട് വാക്കിന് നാല് പെരുമാറുകയും ചെയ്യും. നീ പെരുമാറും വേണ്ടി വന്നാൽ. അതിന് അമ്മാവന്റെ ചൂടാണെന്ന് അമ്മ പറഞ്ഞൊരു പെണ്ണെ കാണിച്ച് ഒതുക്കി കഴിത്തരാന്ന്. എന്നിട്ടിപ്പോ കാല് പറഞ്ഞു. നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നുന്നില്ല, അത് നിങ്ങളുടെ മോളാണെന്ന്. എന്റെ മോളായിട്ട് വന്ന. അപ്പോ കേസ് കെട്ട് അങ്ങനെയാണല്ലേ, വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദന ഉണ്ടല്ലേ. കുറച്ച് വേദനയുണ്ട്, എന്നാലേ ഞങ്ങൾക്കൊട്ടുമില്ല. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക് ഹർ. ഞങ്ങൾ മുന്നോട്ട് തന്നെ. ദേ പിള്ളാരെ, കാര്യമായിട്ട് പറയുക, കളിക്കരുത്. കളിയല്ല കാര്യം, വേണ്ടി വന്ന വീട്ടിനകത്ത് വരെ കാര്യം ഒന്ന് പെരുമാറും. പെരുമാറാൻ ഫലവും വാസവും കേട്ടിട്ടുണ്ടോ? എന്റെ അലീന ഇടുന്ന സൂപ്പായി കളി മൂന്നിന് ഫലവാനെ അടിച്ച് ഫലി കയറ്റും. എന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം മാത്രമല്ല, കൈയും കാലും മോഹൊക്കെ നഷ്ടപ്പെടാൻ പോവാ. വരട്ടല്ലേ വരട്ടല്ലേ. എന്താണ് വരട്ടിയാല്? വരുംകാല മരുമാനാണ് ഞാൻ. തീർന്നു, ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഫൈനലാണ്. എവിടെ വെച്ചാ കളി? ഇവിടെ വെച്ച് തന്നെ.
ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടത്താനും മാത്രമുള്ള കോർട്ട് ഇല്ലല്ലോടോ. ഇന്ന് പന്തുരുളുന്ന കോർട്ടിലല്ല, ഇവിടെ വല്ലവന്റെ നെഞ്ചത്തായിരിക്കും. അപ്പച്ചി എവിടെ? അപ്പുറത്തെങ്ങാനും കാണും. നിങ്ങൾ ഒരുമാതിരി റഫറി കളിക്കരുത്. മിഡ്ഫീൽഡിൽ നിന്നും പന്ത് എങ്ങോട്ടാ ക്രോസ് ചെയ്യേണ്ടത് എനിക്കറിയാം. നീ എന്നെ ഒഴിച്ച് വേറെ ആരെ വേണം ക്രോസ് ചെയ്യും? പിന്നെ പണ്ടം കണ്ടൊരു തൊക്കട ടീമിൽ ഗോളി ആയിരുന്നു പറഞ്ഞ് പറഞ്ഞ ആളെ വിട്ടാ കൃഷ്ണദാസ്. ബ്ലാക്ക് ചലഞ്ചേഴ്സ് ടീമിന് അപമാനിക്കരുത്. ബ്ലാക്ക് നന്നാക്കാൻ കൊടുത്തല്ലോ. തൊലച്ചു ക്ലോക്കിനല്ല, ഇവിടുത്തെ ആൾക്കാർ തലയ്ക്കാണ് അസുഖം. കേട്ടാ, അവൻ പറഞ്ഞു കേട്ടോ നിന്റെ തലയ്ക്ക് അസുഖമാണെന്ന്. അപ്പച്ചി, എന്റെ മിനുവിന്റെ കല്യാണം ഒന്നാണ്, ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം. എടാ, ഞണ്ടും കൊഞ്ചൊന്നും ഞാൻ കൂട്ടൂല്ല. ഇല്ലേ മോളെ, ഇന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മേലാൽ ഞാൻ ഈ പടി കയറത്തില്ല. തീരുമാനം എടുത്തു. എന്താണ് തീരുമാനം? ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഉറപ്പാണോ? ആണടോ. ഇത് അവസാനത്തെ തീരുമാനമാണോ? അല്ല, അവസാന തീരുമാനം പറയാം. ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഓ, അതെന്നാണാവോ? നിന്റെ 16 അടി എന്തത്തിന്റെ അന്ന്. ഓ, ഇനി ഞാൻ ഈ പടി കയറുന്ന പ്രശ്നമേ ഇല്ല. നിറച്ചാളുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ സുഖമുള്ളൂ. സ്വാമിയെ, ഹൗസ്ഫുൾ ആയിരിക്കണേ. താൻ കണ്ടു നിർത്തില്ല. ഉണ്ട്, മുമ്പ് രണ്ടെണ്ണം ഉണ്ട്. അത് കൊള്ളൂല, വയസ്സായത് ചേ മോശം. എങ്ങോട്ടാ? നമ്മുടെ എങ്ങോട്ടാ? വേണ്ട. അല്ല, നിന്ന് കാര്യായിരിക്കുന്നേ ഇരിക്കാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, ഇരിക്കുന്നേ വേണ്ട, ചോദിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. അതുകൊണ്ട് എന്തിനാ? ബസ്സിലെ സീറ്റ് ആകുമ്പോ അങ്ങനെ പലരും ഇരുന്ന് കാണും. കൂടെ ചിലക്കണ്ട. ഇതാ പറഞ്ഞ ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന്. ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ടിങ്ങി ഇറങ്ങിക്കോളും. എവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് ശരിക്കും പപ്പാസും പാനും ഇട്ട് നടന്നാ മതി. ഡീസന്റ് ജെന്റിൽമാൻ, വിവരം കേട്ടവന്മാർ. എന്നാലേ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ താൻ അവിടെ തന്നെ ഇരുന്നോ? പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. സമ്മതിച്ചോ? അതെ അതെ, ഒന്ന് കേട്ടോണേ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോണു. നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരെ? ഇന്നത്തെ പേപ്പർ വായിച്ചില്ല, മന്ത്രിസഭ പറഞ്ഞു. അത് ഇന്നലത്തെ തന്നെയാ. പറഞ്ഞാട്ടെ. ആ, രാവിലെ വെമ്പിള്ളാരെ തട്ടാനും മുട്ടാനും ബസ് ചാടി കയറുമല്ലോ, അതിന്റെ മന്ത്രി ആരാണെന്ന് അറിഞ്ഞൂടല്ലേ? പറയാം, സുന്ദരനാടാ. സുന്ദരനാടാരെ. എന്നാ പിന്നെ കാമറയിലാണെന്ന് പറയാറുണ്ടല്ലോ എനിക്ക്. അല്ല, അങ്ങേര് പറഞ്ഞതല്ലേ എന്റെ ശരി. നമ്മൾ ട്രാൻസ്പോർട്ട് മന്ത്രി സുന്ദരനാടാനല്ലേ? ആരടോ, അത് ഈ ബസ്സിൽ ആർക്കാ അറിയാമോ? ഹിന്ദി മാസ്റ്ററല്ലേ? ഓ, യു ആർ ഗ്രേറ്റ്. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 എത്തി. ഓ, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇക്കാലത്ത്
കൃത്യനിഷ്ഠമുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ്. എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠമുള്ള ആളായിരുന്നു. തോന്നി ബ്ലഡിലുള്ളതാണ്. വിത്ത് ഗുണം പത്ത് ഗുണം. സാർ എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ്. നന്നായി നന്നായി ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു. ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട്. രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഒരു അമ്മാവനാണ്. എന്റെ മോൻ ഇത് കേട്ട അന്തം വിടും. വിടട്ടെ. സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത്. അയ്യോ, അപ്പോ എന്റെ മോന്റെ ഭാഗ്യം തന്നെ. സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരുമല്ലേ? ഹേ, ഫീസ് എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ. ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത്. പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി. പിന്നെ രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയണ്ട. കുട്ടി ഭയപ്പെടും. അത് നമുക്ക് പിന്നെ പറയാം. മീനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം. പറ സാറെ. ഖന്ന. സോറി, ഖന്ന സാറേ. ആദ്യം വെറും പരിചയപ്പെടൽ. സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബികോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, നാളെ കാണാം. ഹം ചല, ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞുതരാം. ഇറു മാഞ്ഞു പോയതാ. അല്ല സാറ്, ഞാൻ മേജർ നായരുടെ മകളെ. മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകൾ ഇല്ലല്ലോ. മേജർ നായർ നായർ എന്റെ അച്ഛനാ. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ. പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ സൗകര്യം? എക്സാം എടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. അങ്ങോട്ട് പോവാ. എന്താണ് മേജർ സാറേ മോത്തൊരു ചളിയർച്ച ഭാവം? ഒന്നുമില്ല. എന്നാൽ എന്തൊരു മനുഷ്യണ്ടല്ലോ. ആര് കോഴിക്കുഞ്ഞോ? കൊറേ കാലയില കണ്ടിട്ട്. ഞാനല്പം ബിസി ആയിരുന്നു. വെച്ചത് അല്ല, നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ട്രാൻസ്പോർട്ട് വണ്ടി സുന്ദരൻ നാട അല്ലെന്ന്. അങ്ങേര് തന്നെ ആണെങ്കിൽ താൻ പോയി ബസ് കയറിയിരുന്നു. അന്തസ്സുള്ളവരായ പറഞ്ഞു വാക്കിന് വില വേണം മിസ്റ്റർ. അന്തസ്സിനെ പറ്റി താൻ കൂടുതൽ സംസാരിക്കണ്ട. അന്തസ് കൂടിയുണ്ടായിരിക്കും പെമ്പിള്ളാൽ പറയാൻ വായുവൊക്കെ ഇറക്കുന്നത്. സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടിയാൽ, പരസ്പരം ഇഷ്ടപ്പെട്ടാൽ, അതിലെന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടാനും പ്രേമിക്കാനും വേണ്ടിയല്ലേ പുറകെ നടക്കുന്നത്. പ്രേമം ഇത്ര ഒരു അലവലാതി പരിപാടി ഈ ലോകത്തിലില്ല. റോമിയോ ജൂലിയറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ലോകം മുഴുവൻ കരഞ്ഞ പരിശുദ്ധ പ്രേമം. അവരെന്താ അലവലാതികളാ? ആണേലും അല്ലേലും അവസാനം കത്തില്ലേ രണ്ടും. എന്നാ പിന്നെ ഈ കോളേജിലും സ്കൂളിലും ഒക്കെ അത് പഠിപ്പിക്കുന്നത് എന്നാ പറ? അതൊരു ചോദ്യ. എടാ മരമണ്ടന്മാരെ, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നിന്നെ പോലുള്ള ഒരു പെമ്പിള്ളാരുടെ പുറകെ വായു കിടക്കാതിരിക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? അല്ല, നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല കുടുംബത്തിൽ പിറന്നവരാരും ഇന്ന് അറിയപ്പെടി. കുടുംബത്തെ പറ്റി പറഞ്ഞ അടിച്ചെന്നിന്റെ പല്ലിയൻ. ഇനിയും പറയും, നല്ല കുടുംബത്തിൽ പിറന്നവരാരും ഈ നാറിയ പണിക്ക് പോകില്ല. തന്റെ കുടുംബം നല്ലതാണോ? എന്താ സംശയം? തനിക്ക് പെമ്മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ നല്ല കുടുംബത്തിൽ പിറന്ന തന്റെ മകള്
ആരെങ്കിലും പ്രേമിക്കുന്നതാണോ? അതിന് വേറെ ആരെങ്കിലും മകളായിരിക്കണം. ബെറ്റ് ഉണ്ടോ? ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ബെറ്റ് അടിക്കണം. മൂന്ന് മാസത്തിനുള്ളിൽ തന്റെ മകൾ ആരെയെങ്കിലും പ്രേമിക്കുന്നു ഞാൻ സ്ഥാപിച്ചാൽ താൻ ഒരു ദിവസം മീശെടുക്കണം. അയ്യേ, അത് കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും. അല്ല, സപ്പോസ് അവൾ പ്രേമിച്ചില്ലെങ്കിലോ? അങ്ങനെ മുട്ടയടിക്കണം. അത് നമുക്ക് പച്ചപോലെ എണ്ണിക്കോ. മാസം മൂന്ന്. എന്നാ മുട്ടയടിക്കാനുള്ള ദിവസം താനും എണ്ണിക്കോ. ഒന്നാം സാക്ഷി പാച്ചിപ്പിട. ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? പേരെന്താ? എന്റെ പേര് കോര. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അനിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരലുകളേ, നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയ അടുത്തു തന്റെ പല്ല വെക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുപിള്ള. ഗുരു, നീ എന്തിനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അവവാദം പറയുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ ആ ജാനുവിന് ഗർഭമാണ്, വയറ്റിൽ കുട്ടിയാന്നൊക്കെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ. എന്തിനാ അവവാദം? എന്താ മാറ്റേട്ടാ? ആ പറ്റത്തൊരു രൂപയായി. അയ്യെടുക്ക്, 310 രൂപ. 310? ഇതെന്താ അക്ഷയ മാത്രം? അല്ല, ജമ്പ് മാത്രം. അല്ല, തന്നാലും തന്നാലും തീരുന്നില്ല. ആട്ടെ, കറക്റ്റ് കണക്ക് പറ. 310 രൂപ 75 പൈസ. എന്റെ ഒക്കെ കണക്ക് എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ? ആ 400 തികഞ്ഞില്ലല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേച്ച് ഞാൻ അവിടെ പോണോ? അതല്ല വാച്ചേട്ടാ. സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട്. അപ്പൊ 400 തയ്യോ. എടാ, നിന്റെ തന്തയല്ല എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? എടാ, മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലും ഒക്കെ വേണം. അല്ല, ഈ കണക്കിന് പോയി നീയൊക്കെ എന്നെ റോഡാ തരാക്കല്ലോ അല്ലേ? അപ്പൊ പാച്ചേട്ടൻ ഞങ്ങളിവിടെ കൂടാല്ലോ. എന്തൊരു തെണ്ടാനോ? ചേടാ, നിങ്ങളെ പറച്ചിൽ കേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാ തൊഴിലൊന്നും. എന്റെ കൈ കാശുണ്ടേ തരുവോ? ഉണ്ടെന്ന് തരുവോ ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ചാർന്നാൽ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷനല്ലേ. ഒന്ന് ഈ വീട്ടിൽ പോവാ, അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ജോലിക്ക് പോവാ. ഇപ്പൊ തെണ്ടാൻ വരെ യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശുണ്ടേ പിന്നെ എന്തിനു തെണ്ടത്? നീ എന്ത് ജോലി ചെയ്യും? എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും. മാന്യതയോ നിനക്കുണ്ടത്? ആ, നീ ഏതായാലും ഒരു കാര്യം ചെയ്യ്. ഇവിടെ വന്നിരിക്കുന്ന ആ കെഴവ മേജറില്ലേ, ആ പെൺകോന്തനോ, ആ അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം. നീ പോയിട്ട് അയാളെ കണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. ആ തവണയൊന്നു കാണും. എന്താ കുട്ടി ഇത്? എഴുന്നേൽക്കൂ. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ മരിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്റെ അമ്മയെ കണ്ടു. അയ്യേ, ദേ അയൽവക്ക താരങ്ങനെ കാണും. ഗോവിന്റെ വീട് എവിടെയാ? കാസർഗോഡ്. ഒരു പാവപ്പെട്ട കുടുംബം. കെട്ടിക്കാറായ 9 സഹോദരിമാർ. ബി എ പാസ്സായ ഞാൻ നാടുവിട്ടു. ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ചുവപ്പ് നാട്, ഭയങ്കര ചുവപ്പ് നാട്. അങ്ങനെ ഒരു അസുഖം ഉണ്ടോ? അസുഖമല്ലമേ, റെഡ് ടേപ്പിസം. എന്റെ സർട്ടിഫിക്കറ്റുകൾ ഫയലിൽ കുടുങ്ങി. എടുക്കാൻ പറ്റില്ലേ?
കുലുങ്ങിപ്പോയി. അയ്യോ കഷ്ടം. എന്നിട്ട് തീർന്നില്ല. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. എവിടെ വെച്ച്? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. ആഹാ അത് ശരി. ഹോട്ടലിൽ പാത്രം കഴി, ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യൂ. എന്ത് ജോലിയും ചെയ്യാം. എന്റെ അമ്മ എന്നെ ഇവിടെ നിർത്തണം. അല്ല, എനിക്കിവിടെ ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും വലിയ ശമ്പളം തന്ന. ശമ്പളം വേണ്ടമ്മേ, ഒരു മകൻ അമ്മയെ സഹായിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഞാൻ നാളെ വന്ന് ജോയിൻ ചെയ്യാം. പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തരുന്നത് പ്രശ്നമല്ല. കാണിച്ചു തന്നാലും ഒരു ഭാര്യ നിലവിലുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അവള് പറയണം, അച്ഛാ എനിക്ക് ഗോവിന്ദേട്ടനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. ബെറ്റി ഞാൻ ചോദിച്ചു അല്ലേ. അയാളുടെ ഒരു വശത്തെ മീശ എടുത്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ പെണ്ണിന് കാണാനും പരിചയപ്പെടാനും വഴി വഴി ഞാൻ ഉണ്ടാക്കാം. എങ്ങനെ? രണ്ടു ദിവസത്തിനകം അവരുടെ ഡാൻസ് പരിപാടിയുണ്ട്. എവിടെ വെച്ച്? അല്ല ഞാൻ കണ്ടുപിടിക്കാം. ഡാൻസ് വളരെ നന്നായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഡാൻസ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അടുക്കണം. എങ്ങനെ എന്റെ ഐഡിയ? എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ വണ്ടാര്? ഞാൻ എന്ത് ത്യാഗം വേണേ സഹിക്കാം, പക്ഷെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. എന്താ പിന്നെ എനിക്ക് എന്താ വേറെ പണി? അല്ല നമുക്ക് അല്പം മദ്യപിച്ചാലോ? ഇന്ന് കുടിച്ചോളത്തോളം മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ട് പേക്ക് മേജർ സാർ വാങ്ങി തന്നിട്ട് ആ ഭാഗത്തെ കാല് മാറിയാൽ നിന്റെ ഈ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. അന്നത് എടോ ഇത് നിന്റെ ബനിയനല്ലേ. ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇത് ഇട്ടോട്ടെ? വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോ ഇന്ന് ഞാൻ ഇത് ഇട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട, വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റൂല, ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്, 2000 rupees സാലറി. ഇത് കിട്ടിയാ ഞാൻ എം എ മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയനും ഇട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. ആ അത് ശരിയാ, ഈ ബനിയനും ഇട്ട് ചെന്നാ എന്ത് ജോലിയും കിട്ടും. എവിടെയാ ഇന്റർവ്യൂ? ഘോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും സ്റ്റൈപ്പൻഡ്, കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ ഘോഷ് കെമിക്കൽസിലെ ഘോഷന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. സമയം എത്ര ആയി? എവിടേക്കാ? നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി, കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത, നമുക്കെന്തര്? ഒന്നുമില്ല, നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം. എനിക്ക് സമയമായി, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും എനിക്ക് ആയിട്ടില്ലടേ. പോരാ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. നിന്റെ ഷർട്ട് ഞാൻ എടുത്തു. ശരിക്കെന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം? പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ഗോപം വന്നോ? Thank you.
സ്ഥലസൗകര്യം ഒരുത്തരം ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഒരു താനത്തിനാ ബലടിച്ചത്? ഇളിക്കാതെ ഇളിക്കാതെ. ഞാനേ ക്യൂൻസ് വാർഡിൽ നിന്ന് കേബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. ഏ മനുഷ്യ ഹേ തുമാര പതി? ഈ മനുഷ്യനാണോ മേരത്തിന്റെ ഭർത്താവ്? ആണെന്ന് പറയാം. സാറ് വന്നാട്ടെ. ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക. ശരിയമ്മ. ധൃതിയില്ല. ദിവസവും പകൽ മുഴുവനും ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടിന്ന് വിളിക്കണ്ട, മീനു. അത് മതി. മതി, അത് മതി. എനിക്കും അതാ ഇഷ്ടം, മീനു. കൊണ്ടു പോരടേ. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു. അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോരേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല. ഇതില് താൻ പോയി നല്ല ചായ ഇട്ടുണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കിയാൽ പോയാനാ പറഞ്ഞത്. മീനു, നിബന്ധ Hey.
एक मंदिर तुम तुम और तला किनारे तुम तुम कब बड़े बड़े है तुम तुम कब पढ़ा पढ़ा है तुम 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 दिल एक मंदिर तुम तुम और तला किनारे तुम तुम कब बड़े बड़े है तुम तुम कब पढ़ा पढ़ा है तुम 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 दिल एक मंदिर तुम तुम ता तिता तितिता तितितिता देखते मरते येंदे कुड़लुमसी ता तिता तितिता तितितिता देखते मरते येंदे कालुमसी वरु वरु तरु तरु निंदे हृदय मासिले निक तरु सकी वरु सकी निंदे हृदय मासिले निक तरु सकी രസഗുള വെച്ചൊരു ഊരി ഗുലാബ്ജം വെച്ചൊരു തൈര് വട രസഗുള വെച്ചൊരു ഊരി ഗുലാബ്ജം വെച്ചൊരു തൈര് വട പേപ്പർ ദോശയ്ക്കകത്തു നിനക്കൊരു മസാല വെച്ചൊരു കോഴി കുക്കറ പോകും കോഴി ആ ഗുരുത്തം കാണാത്ത കോഴി നിന്റെ ലിവർ റോസ്റ്റ് ചെയ്തെനിക്കുന്നു നീ പൊതിഞ്ഞു തരുമോ തോഴി ലിവർ പൊതിഞ്ഞു തരുമോ തോഴി അല്ല തോഴി അല്ല കോഴി അല്ല തോഴി ചെ പ്രിയപ്പെട്ടവരെ, ആരൂരുമില്ലാത്തവരും അംഗവൈകല്യം സംഭവിച്ചവരുമായ നമ്മുടെ സഹോദരികളുടെ ശ്രേയസിലേക്കായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നു വന്ന സെയിൽസ് ക്യാമ്പയിന്റെ ഈ സമാപന ദിനത്തിൽ ഇതിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അത് അംഗവൈകല്യമുള്ള ഒരാളെ മാത്രമായിരിക്കും. നമസ്തേ. അവൾ എന്താ പിള്ളേ പറഞ്ഞത്? എന്നോടാണാ ചോദ്യം? മോള് പറഞ്ഞത് കേട്ടല്ലേ? അല്ല, ഓരോരുത്തർ ഓരോന്ന് വിളിച്ച് പറഞ്ഞു. അയ്യോ, അവൾ അങ്ങനെ പറയേണ്ട കാര്യം എന്താ? എന്താ കണ്ടില്ലേ? അതാ എന്റെ മോള്. മനസ്സിലായി. അവള് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ എങ്ങനെ ബെറ്റനുസരിച്ച് തല മുട്ടയടിക്കല്ലേ? അതെ, ഞാൻ തീരുമാനിച്ചോളാം. അവള് എന്റെ മോളാ. വാക്ക് പറഞ്ഞ വാക്കാ. ഇനിയും പ്രേമിക്കണമെങ്കില് ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു അഞ്ചാറ് നില കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് കീഴോട്ട് ചാടുക. അപ്പൊ കയ്യോ കാലോ ഓടിയും. അപ്പൊ അംഗവൈകല്യം വരും. അപ്പൊ പിന്നെ പ്രേമിക്കാം. എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്താന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആരുടെ ഉപദേശം ആവശ്യമില്ല. ഒരു മൂന്ന് മാസത്തിനകം തന്റെ മകൾ ആരെങ്കിലും പ്രേമിച്ചിരിക്കും. പ്രേമിച്ചിരിക്കും, പ്രേമിച്ച് നിൽക്കും. പോളോടും. ഏക് നദി കേ കിനാരെ, ഒരു പുഴയുടെ കരയിൽ. ഒരു പുഴയുടെ കരയിൽ. ആ, ഏക് നദി കേ കിനാരെ ഒന്ന് എഴുതിയാട്ടെ. ഇതായല്ല, അത് തന്നെ, അങ്ങനെ തന്നെ, അത് തന്നെ. ഇനി നാളെ പോരെ മാസ്റ്റർ. അല്ല, നാളെ മാസ്റ്റർ വരണ്ട. നാളെ എനിക്കൊരു പാർട്ടിക്ക് പോണം. എന്ത് പാർട്ടി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. എന്ത് പാർട്ടി? ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി. എവിടെ വെച്ചാ? പഠിപ്പിക്കാൻ സമ്മതിക്കില്ലേ? തനിക്ക് വേറെ ജോലിയില്ലേ?
നോട്ട്സ് ഐസ്ക്രീം പാർലറിൽ വെച്ചാ. ആ മറ്റന്നാൾ മാസ്റ്റർ വരുമോ? ആ മറ്റന്നാൾ ഞാൻ വരാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ? എന്റെ മൂടും പോയി. Happy birthday to you, happy birthday to you, happy birthday to you, dear Prem. സാറിന്റെ തരാൻ വേണ്ടി ഒരു ചേച്ചി തന്നെ അയച്ചതാ. ഏത് ചേച്ചി? എഴുത്തിലുണ്ട്. കുട്ടി വെക്കണം. ജന്മദിന ആശംസകൾ നേരുന്നു. ക്ഷണിക്കപ്പെടാത്ത ഈ അതിഥിയോട് ദേഷ്യം തോന്നരുത്. തനിച്ചാണെന്ന് തോന്നാൻ എന്താണ് കാരണം? മനസ്സിന്റെ മൃദുലമായ വാതായനങ്ങൾ തുറന്നിട്ട് നോക്കൂ. സ്നേഹത്തിന്റെ കാലൊച്ച കേൾക്കുന്നില്ലേ? ആരാണെന്ന് അറിയുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ സായാഹ്നം എനിക്ക് തരൂ. കറുപ്പും ചുവപ്പും വേഷം തിരിച്ച് ലോർഡ്സ് ഐസ്ക്രീം പാർലറിൽ കാത്തിരിക്കും. വരുമോ പ്രേമിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി? ഞാൻ കെമിസ്ട്രിക്ക് ട്യൂഷൻ ഏർപ്പാട് ചെയ്തിരിക്കാം. ഇനി ഇങ്ങനെ നടന്നാ പറ്റില്ല, ഇത്തവണ പാസ്സാവണം. ആരാ ട്യൂഷൻ എടുക്കുന്നത്? അതെന്തിനാ നീ അറിയുന്നത്? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അങ്ങനെയല്ലോ നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോകുന്നത്. ഇനി അത് പറ്റില്ല. ജീവിതം നിങ്ങളെപ്പോലെ വെറും ഒരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. എന്തോ വല്ലതും പറഞ്ഞോ. എടാ അലവലാതി, പുണ്യവഞ്ചമേ, സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്നെ പുളുത്തി കളയൂ. എടാ ഒരു പെണ്ണിനെ കേട്ടപ്പോ മനസ്സിലായടാ നിന്റെ തനിരൂപം. അന്നവളുടെ മുമ്പിൽ വെച്ച് എന്നെ യൂസ്ലെസ് എന്ന് വിളിച്ചില്ലേ? മറന്നിട്ടില്ലേ ഞാൻ? അങ്ങനെ നമ്മൾ മുമ്പും പലതും വിളിക്കാറുണ്ടല്ലോ. അതുപോലെയാണ് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്, അതും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്. എന്താ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന? എന്താ കാണാലോ ആരേക്കാ വളയുന്നു. നിങ്ങൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ തമ്മിൽ തല്ലണത്? അവരവരുടെ കഴിവല്ല എന്നറിയാമല്ലോ. ഒളിച്ചു കളിക്കാനില്ല. ഇപ്പൊ ഇവൻ ട്യൂഷൻ ഒന്നും പറഞ്ഞു പോന്നില്ലേ? ശുദ്ധ കളവ. ആ ലോഡ്സിന്റെ ഐസ്ക്രീം പാർലറിൽ മീനുവിനെ കാണാൻ വേണ്ടി പോവുക. ഞാനും അങ്ങോട്ട് തന്നെ. എന്നെ മണ്ടനാക്കാൻ നോക്കണം. സത്യമാണോ? സത്യമായിരിക്കും. സത്യവാൻ പറഞ്ഞതല്ലേ, അന്ന് ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞ് ഇവനെവിടെയാ പോയതെന്ന് നമുക്കറിയാലോ. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുത്തി നാറ്റണത്? മീനുവിനെ കാണാനാണെങ്കിൽ ഞാനും ഉണ്ട്. അവക്ക് ഇഷ്ടമുള്ള ആളാ അവള്. ആ പക്ഷേ നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് പോയി അവളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. അതാ പറയുന്നത്, നീ അവൾക്ക് ഒരു ശല്യമാണ്. നിങ്ങൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും വരാം. സാറിനൊരു ഫോൺ വന്നിട്ടുണ്ട്. അല്പം വൈകിപ്പോയി, സോറി. പൂക്കൾ കിട്ടി, താങ്ക്സ്. കളിയാക്കുന്നു വേണ്ട, എനിക്കാളെ മനസ്സിലായി. വന്നു കാണാൻ സംശയിച്ചു ആദ്യം, പിന്നെ അടയാളം പറഞ്ഞിരുന്നല്ലോ, കറുപ്പും ചുവപ്പും. എന്നോടാണോ? ഞാനാണ് പ്രേം. നമ്മുടെ സ്നേഹത്തിന്റെ തുടക്കം രസകരമായി, ഒരു സസ്പെൻസ് ചിത്രം പോലെ. നമ്മുടെ സ്നേഹമോ? താൻ ആരാ? എന്താ ഇയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. മനുഷ്യനെ വിളിച്ചു വരുത്തി അവമാനിക്കാണോ? പൂക്കളും കൊടുത്തയച്ച് കറുപ്പും ചുവപ്പും വേഷത്തിലായിരിക്കും എന്ന് പറഞ്ഞ്. ഇത് പട്ട് തന്നെ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ തുടക്കം രസകരമാണ് പോലും. ഓഹോ, അവിടെ വരെ ആയോ? ഇത് എന്റെ ഭാര്യയാണ്. ആദ്യം ഭാര്യമാരെ മര്യാദയ്ക്ക് നിർത്താൻ പഠിക്കണം. എന്താണ് പറഞ്ഞത്? Oh, my God.
നമ്മുടെയൊക്കെ സ്വാർത്ഥ ജടിലമായ ജീവിതത്തെ പറ്റി കുറച്ചു ദിവസമായി ഞാൻ ആലോചിച്ചു പോവുകയാണ്. വീട്, ഭാര്യ, കുടുംബം, അങ്ങനെ സങ്കുചിതമായ ഒരു ലോകം മാത്രമേ നാം വിഭാവനം ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നാം ശ്രമിക്കാറുണ്ടോ? ഈ വടിയും ഗ്ലാസും കൊണ്ടാണോ ഗോവിന്ദേട്ട് നന്മ ചെയ്യാൻ പോകുന്നത്? നിനക്ക് തമാശയാണല്ലേ ശോഭ. ഞാൻ ഈയിടെ ഒരു അന്ധവിദ്യാലയം സന്ദർശിക്കുകയുണ്ടായി. എന്റെ മനസ്സുരുകിപ്പോയി. കന്നടയും വാക്കിംഗ് സ്റ്റിക്കും അവിടുത്തെ ഒരു അന്തേവാസിക്ക് കൊടുക്കാനുള്ളതാണ്. മനസ്സുരുകിയിട്ടും ഇത്രയല്ലേ ചെയ്യാൻ തോന്നിയുള്ളൂ? അല്ല, ഇനി അങ്ങോട്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കാൻ പോവാണ്. ഉള്ള കാശ് മുഴുവൻ വടിയും കണ്ണാടിയും വാങ്ങിയിട്ട് എന്നെ കഷ്ടത്തിലാക്കാനാണോ പരിപാടി? അല്ലല്ല, ഇത് വാങ്ങാനുള്ള പണം ഇന്നു മുതൽ ഞാൻ ഓവർ ടൈം ജോലി ചെയ്തുണ്ടാക്കും. കാര്യമായിട്ട് പറയുകയാണോ? അതെ, എന്റെ മനസ്സമാനത്തിന് വേണ്ടി. അവിടെ 60 പേരുണ്ട്. 60 ദിവസമെങ്കിലും ഞാൻ ഓവർ ടൈം ചെയ്യേണ്ടി വരും. ഇതൊരു നേർച്ചയാണ്, അല്ലെങ്കിൽ തല മുട്ടയടിക്കേണ്ടി വരും. എന്റെ വിജയത്തിന് വേണ്ടി നീ എന്നെ അനുഗ്രഹിക്കണം. സോറി. ആരാ അടിച്ചത്? ഞാൻ ദേഹത്ത് മുട്ടിയല്ലേ. ക്ഷമിക്കണം, എന്റെ വടിയൊന്ന് എടുത്തു തരാമോ? ഐ ആം സോറി. കണ്ണിന് കാഴ്ചയില്ലല്ലേ? ഇല്ല, പക്ഷേ ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ തന്നെയാണ്. പരിചയമില്ലാത്ത വഴിയിലൂടെ ശ്രദ്ധിക്കാതെ നടന്നത് ഞാനല്ലേ. എവിടേക്കാ പോകേണ്ടത്? അത് എനിക്ക് തന്നെ അറിയില്ല. ഒരു കൂട്ടുകാരനെ തേടി ഈ നാട്ടിൽ വന്നതാ. അയാളൊരു ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു, പക്ഷേ
ഇവിടെ വന്നപ്പോൾ അയാളെ നാട്ടി പോയിരിക്കുക. അതുവരെ താമസിക്കാൻ ഒരിടം തേടി ഇറങ്ങിയതാ. സാരമില്ല സഹോദരി, ഞാൻ പോട്ടെ. കൂട്ടുകാരൻ വരുന്നത് വരെ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിച്ചാൽ പോരെ. വേണ്ട, ഈ കണ്ണുപൊട്ടൻ എന്തിനു നിങ്ങൾക്കൊരു ശല്യമാവണം? അങ്ങനൊന്നും പറയരുത്. ഞാൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ എനിക്കൊരു അവസരം തന്നൂടെ? വരൂന്നേ. വീട്ടുകാർ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വരൂന്നേ. അച്ഛാ, ഈ പാവത്തിന് കണ്ണു കണ്ടുകൂടാ. കഷ്ടം തോന്നി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. കണ്ണു കണ്ടൂടെ? ഇവനാ, ഇതെന്താ കണ്ണാശുപത്രിയാണ്? ഞാൻ നിന്റെ അമ്മയൊന്നും കണ്ണ് ഡോക്ടർമാരല്ലോ. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ എങ്ങനെ കിടന്നോട്ടച്ഛാ? അവനെ മോളെ ഇക്കാലത്ത് ആരെങ്കിലും വിശ്വസിച്ചൂടാ? ഇവനെ കണ്ടിട്ട് എന്റെ കള്ള ലക്ഷണമുണ്ട്. അയ്യോ പാവം കിട്ടും. ആ വരൂ. നിന്നെ പോലുള്ള അലവലാളികളെ താമസിപ്പിക്കാൻ മേജർ നായർ ഒരു സത്രം തുടങ്ങിയിട്ടുണ്ട്. അകത്ത് കയറിപ്പോടോ. സാർ, ഞാൻ മിണ്ടരുത്, കയറിപ്പോടോ. അത് സത്രം തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല. കറിയാച്ചന്റെ വീട് ഈ റോഡിലാണോ? കറിയാച്ചൻ ചത്തു. ഇതെന്താ പോസ്റ്റ് ഓഫീസാണ്? യു കെറ്റ് ഫ്രം ഹിയർ. അപ്പൂപ്പൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പൂപ്പനാണെന്ന് എങ്ങനെ മനസ്സിലായി? ആരെങ്കിലും എന്റെ അടുത്തോട്ട് വന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ശക്തി എന്നോട് വിളിച്ചു പറഞ്ഞു. അപ്പോ മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ ഇപ്പോഴും ഉണ്ടില്ലേ മോളെ? കാഴ്ചയില്ല അപ്പൂപ്പ. കാഴ്ച ഞാൻ ചോദിച്ചില്ലല്ലോ, എന്തിനാ കാഴ്ച? പാവം, അപ്പൂപ്പന് ശ്രവണശക്തിയില്ല. നല്ല മനുഷ്യരെ ദൈവം എന്തിനെ ശിക്ഷിക്കുന്നു? കണ്ണു കാണാൻ വയ്യ താളാപ്പൂപ്പ, ഞാനിങ്ങി കൊണ്ടുപോയി. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ചെവി കേട്ടൂടാ, ഉറക്കം പറയണം കേട്ടോ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അപ്പൂപ്പ? കടിക്കൂ. ആരാ മോളെ? മീനുവിന്റെ അമ്മയല്ലേ? അമ്മയുടെ എല്ലാ ഐശ്വര്യവും സൽസ്വഭാവമാണ് മീനുവിന് കിട്ടിയിട്ടുള്ളത്. അമ്മ അടുത്തെത്തുന്നതിന് മുൻപ് വാത്സല്യം നിറഞ്ഞൊരു കാറ്റ് ഇങ്ങോട്ട് വീശുകയുണ്ടായി. ഞാനൊരു കണ്ണുകൂട്ടനാണ്. എങ്ങോട്ടെന്നറിയാതെ വഴിമുട്ടി നിന്നപ്പോ എങ്ങനെ നിന്നോ അമ്മയുടെ മകൾ ഈ കൊച്ചു മാലാഖ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മാലാഖയൊന്നുമല്ല കേട്ടോ. മോൻ പറഞ്ഞത് വളരെ ശരിയാണ്. യുവക്ക് എന്റെ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടമ്മേ. ഇയാളുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വരുന്നത് വരെ ഇതൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണ്. നീ ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് വിശദമായി പിന്നീട് പറയാം. വരൂ. ഇതെങ്ങനെ ശരിയായി? ഒന്നും ശരിയായില്ലല്ലോ. കാലേ? കാല് എന്റെ തന്നെയാ. അതല്ലേ? അല്ലെന്ന് പറഞ്ഞ വലിയ കഷ്ട. എന്റെ അച്ഛനാണ് സത്യം. രണ്ട് കാലും എന്റെ സ്വന്തം. മുടന്തുണ്ടായിരുന്നല്ലോ. എനിക്കോ? എന്തായി പറയണത്? ചിലപ്പോ ചില മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ? അയ്യോ, ഞാൻ ആദ്യം കാണുമ്പോ മുടന്തുണ്ടായിരുന്നു. ഓ, അത് ശരിയാ. അന്ന് മീന് വന്നപ്പോ വാതിൽ തുറക്കാൻ നേരത്ത് എന്റെ കാല് ടീപ്പോയിൽ ഇടിച്ചതാ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ നമ്മള് വീണ്ടും കണ്ടത്? അന്നും ഉണ്ടായിരുന്നല്ലോ മുടന്ത്. അന്നും ഞാൻ എവിടെയെങ്കിലും വീണ് കാണും.
ഇന്ന് ഞാൻ വീഴാത്തതോ വീഴാലോ വേണ്ട അച്ഛനും കൂടി ഇരിക്കുമ്പോഴാ ഞാൻ വീരവാദം അടിച്ചത് അംഗവൈകല്യമുള്ള ആളെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുള്ളൂ ക്ഷണിച്ചതല്ല ഇടിച്ചു കയറിയതാണെന്ന് പറഞ്ഞോളൂ നാണക്കേടായി ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ കാലൊടിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക ഞാനൊരു കാര്യം ചെയ്യാം വല്ല മരത്തിന്റെ മണ്ടേക്കേറി താഴോട്ട് ചാടി രണ്ടു കാലും ഒടിച്ചിട്ട് വരാം അപ്പോ മീനുവിനെ എനിക്ക് സ്വന്തമാക്കാലോ പ്രേമന്റെ കാലിന് അസുഖമാണല്ലോ എന്ന് ഓർത്താ ഞാനെന്ന് അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോ എന്ത് ചെയ്യും അതാ പ്രശ്നം എന്ത് പ്രശ്നം കല്യാണം കഴിയുന്നവരെ അച്ഛന്റെ മുമ്പിൽ മുടന്തനാവാ അങ്ങനെയായാലും മതി മോളെ മനസ്സിന്റെ ഉള്ളിൽ പ്രേമം കുടുങ്ങിയാൽ ആദർശവും അംഗവൈകല്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരണ കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് നടക്കണം തുംകോ ഏക്ക് തപ്പട് മാർക്കേ ദാന്ത് ബാഹർ ഗിരാദൂങ്ക ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാ അത് ശരി അപ്പോ ഏക്ക് തപ്പട് മാർന്ന് പറഞ്ഞാൽ എന്താ കരണ കുറ്റിക്ക് അടി ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി ഏക്ക് തപ്പട് മാർ കരണ കുറ്റിക്കടി ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ ചോദിച്ചോളൂ ഈ സ്നേഹം പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷേ പ്യാർ മൊഹബത് പാർ 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 അല്ല പ്യാർ 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 ആ പ്യാർ മനസ്സിലായി അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ ആരോട് പറയാനാ ആരോടും പറയാനല്ല വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മേ തുംസേ പ്യാർ കർത്താ ഹും മേ തുസേ ഓ മേ തുസേ അല്ല മേ തുംസേ പ്യാർ കർത്താ ഹും मैं तुमसे प्यार करता हूँ मैं तुमसे प्यार करता हूँ कई बड़ा कट നന്ദിയില്ലാത്തവനെ ഇങ്ങനെയാണ് കൂടെ പഞ്ച പിടിക്കുന്നത് വിടുക ഗുരുവിനല്ല ഞാനും ചെയ്തത് ഇടാ ഗുരുവിന് എന്തും ചെയ്യാം പക്ഷെ നിനക്ക് ശിക്ഷ ഉണ്ട് നൂറ് ബൈട്ടോ എടുക്കടാ നൂറ് എടുക്കടാ നൂറ് ബൈട്ടോ ഒന്ന് രണ്ട് മൂന്ന് നിർത്തരുത് നാല് Excuse me. Could you get me some water, please? കുറച്ച് വെള്ളം. എന്തായിരുന്നു? എന്താണത്? വെള്ളം. നിന്നോട് ഞാൻ വെള്ളം ചോദിച്ചോ? ഇല്ല. പക്ഷെ മീനു അകത്തു വന്ന് പറഞ്ഞു. ഗോപേട്ട. ആ പുറത്ത് നിന്ന് കോപ്രാണ്ടി കാണിക്കുന്ന മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്കുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ എന്തടി നിനക്കൊണ്ട് കൊടുത്താലെന്ന് അപ്പോ അവള് പറയുവാ ചീ ആ കൊരങ്ങനെ മുമ്പിലേക്ക് ഞാൻ ഇല്ലെന്ന് അയ്യോ അത് നീ ആയിരുന്നില്ല ഞാൻ അപ്പോ നിങ്ങൾ എമ്മിലെ വല്ലാതെ എങ്കിലും അടുത്തോ പോടാ അങ്ങനെയൊന്നും ഇല്ല സ്നേഹിച്ചാ സ്നേഹിക്കും പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം മേ തുംസേ പ്യാർ കർത്താ ഹും അർത്ഥം അറിയോ അറിയാലോ പറയൂ കേൾക്കട്ടെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടണമെന്നല്ല ഞാൻ നിന്നെ പ്രേമിക്കുന്നു മനസ്സിലായോ എന്താ പറഞ്ഞത് പറയൂ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത് നിങ്ങളെ എന്ന് പറയൂ 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 ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു മേ തുംസേ പ്യാർ കർതേ ഹും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു
ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ലേ? Stupid, get out from my classroom. എന്താ മാസ്റ്റർ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പോ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു ഈ ചൂലിനോട് കടന്നു പോകാം. മീനു എന്ത് പറഞ്ഞാൽ ഞാൻ പോവില്ല. ഈ മുറി നല്ലോണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞാൽ ജീവൻ പറഞ്ഞു. ഞാൻ അമ്മയോട് ഞാൻ ചോദിക്കട്ടെ ഒരു ശല്യങ്ങള്. സമ്മതിക്കില്ല അല്ലേ? കാണിച്ചാടാ. എനിക്കത് കാണാ. എന്തായി? നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പും പറയിക്ക. ഒരു സത്യം പറയട്ടെ, അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണ ഇട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. പല്ലവൻ കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ, അത് കാണാൻ പോണ പോലല്ലേ. ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വല്യ ശല്യം. അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ, ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റ കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ. വളച്ചാലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അതിൽ എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്കടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്തര്? അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. ഭയങ്കര നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ? എടാ, ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റൂ. സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലോ കഷ്ടപ്പാട്. അടുക്കളയിലേക്ക് രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു പത്തെണ്ണം കൊണ്ടുവരും. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം. തരാം കേട്ടാ, പോലും എല്ലാം കൂടെ ചേർത്ത് തരാം. ഹിന്ദി മാത്രം പോയാ മതിയായിരുന്നു. അവനെ ഞാൻ ഒതുക്കി പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, ഒരു മണിക്കൂറെങ്കിലും അവളെ സ്വയമായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ? ആ അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ട കൊണ്ടുവരുന്നേ. മോളുടെ കല്യാണം സദ്യ കാണുമോ? കാണും. നാലുതരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ കൊണ്ടുവരാം. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ എന്താ, ഈ നാലുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മോളെ കെട്ടിച്ചു കൊടുക്കുക, ബാക്കി മൂന്ന് ഒരു വീട്ടിൽ നിന്ന് പൊയ്ക്കോളും. എങ്ങനെ എന്റെ ഐഡിയ? തന്നെ അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണോ പറയുന്നത്? പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണോ? എന്താ എന്താ അവിടെ? ഒന്നുമില്ല. അയ്യോ അമ്മ, ഞങ്ങളെ കുടുംബകാര്യം പറഞ്ഞിരിക്കുകയാണ്. പല വെള്ളം അടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാനോ? അയ്യോ, വയറ്റാപ്പതിനു ശേഷം തൊട്ടിട്ടില്ല, തൊടത്തില്ല. തനിക്കറിയാമോ, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് ദിവസം എത്ര ആയിന്ന്? ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ ഒരു പെണ്ണെ കെട്ടാ മൂന്നാലേര് വീട്ടിൽ കയറി താമസിക്കുക? എന്നാ പിന്നെ അവന്മാര് കള്ളമാരുള്ള കാര്യം ഭാര്യയോടും മോളോടും എന്താ പറയാത്ത? അവരല്ലേടോ കുടുങ്ങിയത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ അവന്മാരെ ക്യാബ്ര പെണ്ണും ഞാനും കൂടുള്ള ഫോട്ടോ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ ഈ നാട്ടിൽ എങ്ങനെ തലയുയർത്ത് കിടക്കും?
അതുകൊണ്ട് ഞാൻ എന്റെ മോളുടെ മുഖത്തെ ഇങ്ങനെ നോക്കും. എന്നാ പിന്നെ ആ പൊട്ടക്കണ്ണന്റെ കണ്ണ് കാണാമെന്ന് പറഞ്ഞൂടെ? ഓ, എനിക്ക് തന്നെ പോലെ അല്ല, ഒരു തന്തേ ഉള്ളൂ. ബെറ്റ് വെച്ചാ വെച്ചതാ, ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ ഒരു അക്ഷരം മിണ്ടിക്കൂടാ. അങ്ങനെ പട്ടാളച്ചിട്ടേ കൊണ്ട് ഇരുന്നാലേ പെണ്ണ് അവന്റെ കൂടെ അങ്ങ് പോവും, കൂടെ പകുതി മീശയും പോവും. ആ, ഞാൻ 10-30 കൊല്ലം പട്ടാളത്തെ സേവിച്ചതേ തന്നെ പോലെ ചെരച്ചിട്ടല്ല. നാളെ ഞാൻ ആ പൊട്ടക്കണ്ണന്റെ കള്ളത്തരം പൊളിക്കും. അതെങ്ങനെ? സ്വപ്നത്തിൽ പോലും പുറത്തു പോകരുത്. കുരവള്ളി കണ്ടിച്ചിട്ട പോകത്തില്ല. പറ, നാളെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വടിയും കുത്തി പിടിച്ച് തപ്പിത്തളഞ്ഞ് നിൽക്കുമ്പോ ഞാനൊരു സൂത്രം എടുത്തവന്റെ ഉച്ചിക്കൊരു ഏറെയും. ഒരു പേടി കാണൂല്ലേ, അവൻ കുനിയും. കണ്ണുവട്ടം എങ്ങനെ ഏറി വരുന്നത് കണ്ടു? ചോദിക്കും ഞാൻ കള്ളന്റെ കള്ളി വെളിച്ചത്ത് അവൻ പുറത്ത്. പക്ഷെ നേരത്തേക്കെങ്കിലും എനിക്ക് കാഴ്ച കിട്ടിയ മതിയായി. മീനുവിനെ ഒന്ന് കാണാൻ, അതിനുവേണ്ടി മാത്രം. ഗോവിന്ദ് ദുഃഖിച്ച് കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കും. ദോസ്തിയും കാലുവയ്യാത്തൊരുത്തനും അന്ധനായ ഒരു ഗായകനും തമ്മിലുള്ള സ്നേഹബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കണ്ണുമുട്ടൻ എങ്ങനെ സിനിമ കണ്ടത്? 9 വയസ്സിന് ശേഷമാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. 9-ാമത്തെ വയസ്സിൽ തന്നെ ആരെങ്കിലും ശവിച്ചോ? കണ്ണ് പൊട്ടി പോട്ടെ എന്ന്? അല്ല, തിമിരമായിരുന്നു, തിമിരം. ഓ, എന്നിട്ട് കണ്ണു മാത്രമേ പോയുള്ളൂ? കണ്ണിന് തിമിരം വന്നാ പിന്നെ മൂക്കാണോ നഷ്ടപ്പെടുന്നത്? ഓഹോ, എന്തോ എനിക്കത് അറിഞ്ഞൂടാ. എനിക്ക് തിമിരം വന്നിട്ടില്ല. ഞാൻ എന്തോ ആലോചിച്ചപ്പോ എറിഞ്ഞു പോയതാ. അത് വേറെ വന്നപ്പോ പൊട്ടക്കണ്ണ കുനിഞ്ഞു. അതെങ്ങനെയാ പൊട്ടക്കണ്ണ നേര് വരുന്നത് കണ്ടത്? അപ്പോ ഇനി വേറൊരു തമാശ വെക്കണോ? നമ്മള് ഈ കലം എന്ന് പറയില്ലേ, മൺകലം എന്നൊക്കെ, ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞ പേന. അതുകൊണ്ട് 5-ാം ക്ലാസ്സിലെ പഠിച്ചതാ. ദേഖോ, എനിക്ക് ഒരു ചെറിയ സംശയം. എന്ത് സംശയം? ഈ ഭിക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്കാരിയോ? അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ. ഉണ്ട്, ആബ്കാരി ആയിരിക്കും. അല്ല, ഭിക്കാരി ആ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം ഒന്നും കണ്ട. അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട്. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംശയമൊന്നുമില്ല, ഞാൻ 10 വർഷം പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ. അത് പോട്ടെ, ഈ ഭിക്കാരിയുടെ അർത്ഥം എന്താ? അതെ, ഭിക്കാരി. ഭിക്കാരി ഭിക്കാരി എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലല്ലോ. ഭിക്കാരി 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 എന്ന് പറഞ്ഞാൽ സ്ഥിതിസമത്വം എന്നൊക്കെ പറയാം. സ്ഥിതിസമത്വം തെണ്ടി. അച്ഛാ, ഞാൻ അർത്ഥം പറഞ്ഞ പോലെ ഭിക്കാരിയുടെ തെണ്ടി, യാചകൻ, എലപ്പാളി എന്നൊക്കെ ആ വാക്കിന്റെ അർത്ഥം എന്താ? അങ്ങനെയും ചില അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഉർദുവിന്റെയും ബംഗാളിയുടെയും സ്വാധീനമുള്ള ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ഭിക്കാരിക്ക് സ്ഥിതി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട് പറയുന്നത്? അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത്? ഒരു ഒരു മണ്ണാങ്കട്ടം പറയണ്ട. ഭിക്കാരി എന്ന വാക്കിന് ഞാൻ പറഞ്ഞതിനാണ് അർത്ഥം. വേണം വിശ്വതി കൊണ്ടുവരാം, ബെറ്റ് ഉണ്ടാവിക്കാം. അങ്ങനെ വാശി പിടിക്കാതെ, ഒരു ഭാഷയും ആരുടെയും കുത്തകയല്ല. ഉദാഹരണത്തിന് ഞാനൊരു വാക്ക് ചോദിക്കാം, അതിന്റെ അർത്ഥം പറയൂ. പറയാം. കാബ്ര. അയ്യോ, അതാർക്കാ അറിഞ്ഞൂടത്തെ? ഞാൻ പറയട്ടെ? ഇവിടെ പറയട്ടെ? പറഞ്ഞു കൊടുക്കച്ച. തമാശക്കാരൻ തന്നെ. ഭിക്കാരി ഭിക്കാരി
പിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു. അക്കരയിക്കര നിന്നാലെങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും. ഒന്ന് കിള്ളാൻ കിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കര. നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല. എപ്പ നോക്കിയാലും അവൻ വീടിന് പുറവശത്ത വിറക് കീറാനാ തുണി അലക്കാനാണെന്നൊക്കെ പറ. അപ്പുറത്ത് ആ വേലക്കാരി പെണ്ണുണ്ടല്ലോ. നിങ്ങളെ ഈ സ്വഭാവം വെച്ചു മറ്റുള്ളവരെ അളക്കരുത്. ഞാനൊന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും. ഇതെങ്ങനെ ഇവിടെ വന്നു? മീനിന്റെ അല്ലേ? നീ തച്ചു കൊടുത്തോ? അമ്മയുടെ സാറിന്റെ? ആ എന്നാ ഇതിവിടത്തെ അല്ല. അയ്യോ ഇത് എന്റെ ആണല്ലോ. ഇതെങ്ങനെ അവിടെ വന്നു? കാറ്റത്ത് പറഞ്ഞു വന്ന് വീണതായിരിക്കും. കാറ്റ് കൈകൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ട് നിട്ടതായിരിക്കും. എടാ നീയല്ലേ അവളെ ബ്ലൗസിനെ കൊണ്ട് ഇവിടെ ഇട്ടത്? ഇല്ലമ്മേ, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? കള്ളം പറയരുത്. ബ്ലൗസ് എടുക്കാനാണെന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വരുത്താം, അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നിനക്ക് അങ്ങോട്ട് പോകാം. എന്റെ അച്ഛനാണോ എനിക്ക് അറിഞ്ഞൂടമ്മേ. ഏ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. മാഷ് പോയോ മോളെ? പോയി. ഞാനാ അർത്ഥം ചോദിച്ചതില് മാഷക്ക് വിഷമുള്ളതായിട്ടൊന്നും സൂചിപ്പിച്ചില്ലോ. മാഷത് അപ്പോഴേ മറന്നു. ഞാൻ വെറുതെ ഒരു നേരം പോക്ക് ഉണ്ടാക്കിയതാ. അർത്ഥമൊക്കെ മാഷ് പറഞ്ഞു തന്നെ ശരി. പിന്നെ മോളെ കോളേജിൽ ഹിന്ദി പഠിപ്പിക്കുന്ന ആരാ? ഒരു വത്സല ടീച്ചർ. ആ ടീച്ചറെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കണം, നമുക്കൊരു പാർട്ടി കൊടുക്കാം. വത്സല ടീച്ചറിന് മാത്രം കേട്ടോ. ട്യൂഷൻ മാഷിനെ കൂട്ടാം. നിന്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയതിനെ കണ്ടിട്ട് അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ. എപ്പോ വിളിക്കും? ടീച്ചറോട് ചോദിച്ചിട്ട് പറയാം. നിൽക്കടാ അവിടെ. എന്റെ പോസ്റ്റിൽ ഗോളടിക്കാൻ ശ്രമിച്ചവരാരും ആ കാലം കൊണ്ട് തിരിച്ചു പോയിട്ടില്ല. പോകാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്നാൽ ഒരു വലിയ പരാജയത്തിന് തയ്യാറെടുത്തു. Thank you.
गया तुम्हारा मास्टर जी। हेलो मास्टर जी, मैं आपको इंतजार कर रहा हूँ। आइए आइए आइए, इधर बैठो ना, इधर बैठो ना। अदन तो बैठो ना, कंदीपा समय इल्ले। हाँ, इन्ना अरियाद भाषा पढ़ाया, इन्नोट रिक्या मेले पेंटिंग ना रखे हैं, आदु उन टिंडी क्लास इपड़ा ला। नीनो ओल्ला तो पढ़े नोट, जिन्दे मोक वाला रे इम्प्रूवमेंट हुआ। आई एम वेरी मच हैप्पी। कई जगह ले जाने तुम बहुमान बहुमान चो बहुमानी करना तो पारण नहीं ला। इन्नोट ला परिपूर्ण दिख नहीं ले। आहार का अच्छा परिपूर्ण। हे न्यांगलो वर्वे तमाश वर्ण नहीं ले। न्यान वर तमाश नहीं पारण नहीं ला। आदु बेर वर तमाश। आ मोले निंदे हिंदी टीचर वराम नु पारण नहीं ले। कान नहीं ला लो। ये तो हिंदी टीचर। वेर हिंदी टीचर इवड़े इंदरे आ वरन नहीं। കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ, എന്റെ രണ്ട് ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. പാർട്ടിയോ? പാർട്ടി ഒന്നും എനിക്ക് വേണ്ട. പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ. മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് സോറി മീനു, പാർട്ടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ ആം റിയലി സോറി. എന്തോന്നാ കുടിച്ചിട്ടത്? ആ ഇരിക്കെ 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 ഇരിക്കെ. അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു. ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളിക്കാം. ഡോങ്കിയോ? टीचर हिंदी मलयाल डोंगी आदते अक्षर डी पर इवक टीचर इंटरेस्टिंग गेम अयो इधर वयरे अयो इत्र चुक कषाय वयटे असुख हेलो टीचर, आई एम भक्ता खन्ना। मैं वत्सला, इरिके टीचर। हाँ। मीनू अच्छा न बड़े, चंदू बोली को, टीचर वंदरे नंद पारी। नमक डोंगे वाली क्या चल लो? डोंगे ओ? अरे हिंदी वाक्कल डार्थन जोड़ चुके। വേറെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അച്ഛാ 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 ടീച്ചർ വിളിക്കുന്നുന്ന് അച്ഛാ അച്ഛനേ നല്ല സുഖമില്ല മോളെ. अच्छा,
അച്ഛനെ വയറിന് നല്ല സുഖമില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. വേറെ രണ്ടുപേരുടെ കൂടെ ആ ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയോ വെച്ച്. ബസ് സ്റ്റോപ്പിലോ? ഞാനോ? ഞാനായിരിക്കില്ല. ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന? അച്ഛനും വയറ്റിന് സുഖമില്ലാത്രേ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്റെ വയറുവേദന മാറി കേട്ടോ. മേജർ സാറേ, മേജർ സാറേ, വരും, നമുക്ക് ഡോങ്കി കളിക്കാം. മേജർ സാറേ, മേജർ സാറേ, ഇപ്പൊ വയറിന് അസുഖം എനിക്കല്ല, അക്ക പതിക്ക്. ഒരു ക്ഷീണിച്ചു വരുമ്പോ കൊടുത്തേക്കു. മീശയ്ക്കോ വയറ്റുവേനയോ? മുത്തശ്ശ, മുത്തശ്ശ, ഇതാണ് പ്രേം, ഇതാണ് പ്രേം. മനസ്സിലായി, മനസ്സിലായി. എങ്കിലും എന്റെ മോളെ, നീ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച കാര്യം ഈ മുത്തച്ഛനോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സാക്ഷിയക്കാരനായിരിക്കും. ഏത് പാർട്ടിയാണ്? അയ്യോ അല്ല, ഓ അയ്യന്നോ, അയ്യന്നോ, പുതിയ പാർട്ടിയായിരിക്കും. ഏതെങ്കിലും നല്ല പാർട്ടിയിൽ നിന്ന് കാലു മാറിയ ഹോട്ടലിലെ മന്ത്രിയാകാം. അയ്യോ, രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരനല്ല. ഓ, വേഷം കണ്ടിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. ഏതായാലും നല്ല തറവാട്ടി പറഞ്ഞതായിരിക്കും. വേഗം വീട്ടുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ, കല്യാണക്കാര്യം ഈ മുത്തച്ഛൻ ഉറപ്പിച്ചു തരാം. ഞാൻ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. ചേച്ചി, അരിയൊന്നും കൊണ്ടുവരണ്ട, അച്ഛനെ മാത്രം കൂട്ടി കൊണ്ടുവന്നാ മതി. ഈ വേഷമൊക്കെ പഴഞ്ചന. ഇവളുടെ തന്തയുണ്ട് വീട്ടില്, വയസ്സായി. അവൻ കളസമൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മിടുക്കനാകണം. ഇപ്പോഴത്തെ കാലത്ത് എന്റെ കൊച്ചുമകളുടെ ഭർത്താവ് ഒരു പരിഷ്കാരിയാണെന്ന് അറിയുന്നത് എനിക്കൊരു ഗമയ. നടക്കട്ടെ, നടക്കട്ടെ മോളെ. മൂത്രമൊഴിച്ചോ മോനെ? ഒഴിച്ചു. ഒരു ലാർജ് കൂടെ പറയട്ടെ? വേണ്ട, മതി. മോൻ നേരെ വീട്ടിലേക്ക് ചെല്ലേ. ഇപ്പൊ വീട്ടിൽ പോണോ? ഇപ്പൊ തന്നെ പോണം. സത്യം പറഞ്ഞ എന്റെ മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമാണോ? സത്യം. അവക്ക് നിന്നെ എന്നിഷ്ടമാകുന്നു അന്ന് ഞാൻ അവിടെ നിനക്ക് വാങ്ങിച്ചിരുന്നു. പക്ഷേ അവക്ക് തോന്നണം നീ ആണത്തോള്ള ഒരുത്തനാണെന്ന്. അതിന് വഴിയുണ്ട്. ആ ഫയൽമാനെ ഒന്ന് നേരിട്ടാ മതി. അവക്ക് ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് ആ ഫയൽമാനാ. അയാളുടെ മോത്ത് തൂക്കി പത്ത് ചീത്ത വിളിക്കും. അത്രേ ഉള്ളൂ. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. ആ അലവലാദികളുടെ കയ്യിൽ നിന്റെ മോളെ രക്ഷിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ മോനെ ഈ രഹസ്യം വിട്ടു വരുന്നത്. നീ ധൈര്യമായിട്ട് വിളിച്ചോ. വിളിച്ചോട്ടെ. വിളിച്ചോ? വിളിക്കും. നീ വിളിച്ചോ? ഞാനല്ലേ പറഞ്ഞത്. ഞാൻ വിളിക്കും. വിളി. നിന്റെ അന്ത്യമാണ് ഇന്ന്. എവിടെ? എവിടെ?
എടാ വാസുലേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്കെന്ത കാര്യം? എടാ രണ്ട് തടിമാടന്മാർ അകത്തിരുന്ന് വെലസൻ നിനക്കൊന്നും കണ്ടുപോയാൻ വയ്യ. താനക്ക് എന്ത് ഭയമായാലും ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും. ഞാൻ ഒരു പുരുഷനാണെന്ന് തെളിയിക്കും. ശത്രുവിനെ കുത്തി വളർത്താൻ വേണ്ടി എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. ആരടാ നിന്റെ ശത്രു? നീ തന്നെ പറയാ. നീ ഇതുവരെ ആരുടെങ്കിലും എപ്പോഴെങ്കിലും കുത്തി വിളിച്ച് ജയിച്ചിട്ടുണ്ടോ? വെറുതെ എന്തിനാ ഇങ്ങനെ കഴം പറയണേ? ഏടാ നിന്റെ വാലിൽ നിന്ന് എഴുതി കലക്കൂട പട്ടി നിന്നെ കൊന്നാലും കണ്ടു. നിന്നെ പുറത്തുവെച്ച് ഇതെന്തിനാണെന്നറിയാമോ? നാളെ ആ കുരുടന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. ഓഹോ, പട്ടാളത്തിൽ എന്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന മേജർ ഡോക്ടർ മാത്യൂസ് അവന്റെ കണ്ണ് പരിശോധിക്കാൻ പോകും. എപ്പോൾ? നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. എടോ പിള്ളേ, ഞാൻ ജയിച്ചു. വൈകിയാണ് ബുദ്ധി വിധിച്ചെങ്കിലും ബെറ്റിൽ ഞാൻ ജയിച്ചു. തനിക്ക് ഇനി എന്തെങ്കിലും വേണോ? ഒരു സ്മാളൂടി. ബാനർ 2 ഡബിൾ ലാർജ്. കാണുന്നില്ലല്ലോ മോളെ. ആരാ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വരുന്നു. എന്റെ കൂടെ സർവീസിൽ ഉണ്ടായിരുന്ന ആളാ, വളരെ പ്രസിദ്ധനായ ഒരു കണ്ണു ഡോക്ടർ. ഇപ്പൊ സമയം? എന്തിനാ എന്തിനാ? എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകണമായിരുന്നു, ഞാൻ മറന്നുപോയി. ഇപ്പോഴോർത്തത്. മീനു, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഇന്ന് എങ്ങും പോണ്ട, ഡോക്ടർ വരുന്ന ദിവസമായിട്ട്. അതെ, ഹി ഈസ് വെരി ബിസി. ഇന്ന് അരമണിക്കൂറിലൂടെ തങ്ങാമെന്ന് പറഞ്ഞത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ. അല്ല, അടുത്ത മാസം എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ എന്റെ അമ്മാവൻ ടിക്കറ്റ് ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ പോയിട്ട് വേണം വിശദമായൊരു പരിശോധന നടത്താൻ. നമുക്കിറങ്ങാം. അമേരിക്കയിലോ റഷ്യയിലോ എവിടെ വേണേ പൊക്കോ, പക്ഷെ ആരും അറിയാവുന്ന ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കുന്നുണ്ടെന്നാ കുഴപ്പം? അല്ല, കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ അമേരിക്ക പോകുന്നതിന് മുമ്പ് മറ്റാരെ കൊണ്ടും ചികിത്സിപ്പിക്കില്ല എന്ന് ഞാൻ വാക്കുകൊടുത്തു. എന്താ മോളെ, കണ്ണിനേക്കാ വലുതല്ലോ വാക്ക്. നമ്മൾ ചികിത്സിക്കുന്നില്ലല്ലോ, പരിശോധിപ്പിക്കുന്നല്ലേ ഉള്ളൂ. അച്ഛൻ പറയുന്ന അനുസരിക്കുകോ, ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. അനുസരിച്ചാ ഞാൻ ബെറ്റി തോറ്റു പോകുന്നു. എന്ത് ബെറ്റ്? അല്ല, അത് അമ്മാവനുമായി ഞാനൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്. അമേരിക്ക പോകുന്നതിന് മുമ്പ് വേറൊരു ഡോക്ടറെ ഞാൻ എന്റെ കണ്ണ് കാണിക്കില്ലെന്ന്. ബെറ്റിൽ അങ്ങനൊരു നിയമമുള്ളതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. വന്നു കാലൻ. എന്താടാ വിളിച്ചു വിളിക്കുന്നത്? ഐ എം ഡോക്ടർ മേജർ മാത്യൂസ്. ഒറ്റടി വെച്ചിരുന്നു. പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ പാച്ചപ്പിള്ളയുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ബെറ്റ് വെച്ച കാര്യം നീ ഇപ്പഴും മറന്നിട്ടില്ലല്ലേ? ഒറ്റടി വെച്ചിട്ടാടാ, അത്ര വിൽപ്പോറുള്ളത് എനിക്ക്. നീ ഒരക്ഷരം മാറേണ്ട ആവശ്യമില്ല. പിന്നെ നിന്റെ പഴംപുരാണം കേട്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. നിന്റെ രോഗിയെ കാണാൻ, അവനെ പരിശോധിക്കുക, കണ്ടതിന് ശേഷം മരുന്ന് കൊടുത്തിട്ട് ഉടനെ ഞാൻ സ്ഥലം വിടും. മനസ്സിലായില്ലേ? നീ ഒന്നും പറയണ്ടടാ. അടുത്ത മാസം ഞാൻ ഇവിടെ വന്നാ നമുക്ക് സ്റ്റൈലായിട്ടൊന്ന് കൂടിക്കളയാം. മനസ്സിലായില്ലേ? നീ ഒരു അച്ഛനും പറയണ്ട. നീ പറയാൻ പോള കാര്യം എന്താന്നുള്ളത് എനിക്കറിയാം. മനസ്സിലായി? നിന്റെ രോഗിയോടെ അത് മനസ്സിൽ ഒന്നും പറയണ്ട, ഒരു അച്ഛനും പറ. അല്ല, ഇതാണോ ആള്? നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ അല്ല മേജറേ? ആളെ കണ്ടപ്പോ എനിക്കൊരു സംശയം. രോഗം ചികിത്സിച്ച് ഭേദമാക്കി മരുമകനാക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ആട്ടെ, രോഗി ഒന്ന് കിടന്നാട്ടെ, ഒരു അരക്കൈ നോക്കാം. അതല്ലേ കുഴപ്പം. ഗോവിന്ദ് ആരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സമ്മതിക്കില്ല. ബെറ്റ് വെച്ചിട്ടുണ്ടത്രേ. ബെറ്റോ? ബെറ്റ് വെക്കുകയാണെങ്കിൽ അത് ഇവനായിട്ടായിരിക്കും.
ഇവര് ചെറുപ്പത്തിലേ ഉള്ള ഒരു അസുഖം അനങ്ങാ ബെറ്റ് വെക്കാം ബെറ്റ് വെക്കാം അച്ഛനു വെട്ടല്ല പിന്നെ ആരായിട്ടാ അതൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഏതായാലും ഇവിടെ വരെ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന സ്ത്രീക്ക് ഒന്ന് പരിശോധിപ്പിച്ചാലുണ്ടെന്ന് എനിക്കും തോന്നുന്നു അങ്ങനെ ഇപ്പൊ പരിശോധിപ്പിക്കണ്ട ബെറ്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ അമ്മാവനുമായിട്ട് അഭിമാനമുള്ളവരാരും ബെറ്റിൽ പറഞ്ഞ നിയമങ്ങൾ തെറ്റിക്കാറില്ല സാറ് തന്നെയല്ലേ മുമ്പേ പറഞ്ഞത് വാക്കിനേക്കാൾ വലുത് കണ്ണാണെന്ന് ഞാൻ മൂത്തവരെ ധിക്കരിക്കാറില്ല നമ്മുടെ പാഞ്ചാലി പശുവിനെ ഒന്ന് കാണിക്കാം നാനും ജോസുമായി കിടന്ന് രാപ്പകയില്ലാതെ അമറുക കാരണവരെ ഞാൻ വെറും മൃഗങ്ങളെ ചികിത്സിക്കാറില്ല സപ്പോസ് മനുഷ്യരിൽ തന്നെ ചില മൃഗങ്ങളുണ്ട് അതിനെ ഞാൻ ചികിത്സിക്കാറ് അപ്പോ പശു അയച്ചു കിട്ടാൻ പറഞ്ഞു കണ്ണ് മൂക്ക് വായ തൊക്ക് നോക്കൂലേ അതിലൊരു ജീവിതമുണ്ടോ ടോർച്ചുണ്ടോ വേണ്ട ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ എന്ത് ചെയ്യും ഡോക്ടർ ഒരൊറ്റ വഴിയുള്ള ഒരു മൈക്ക് സെറ്റ് വാങ്ങിയിട്ട് ഇവിടെ കെട്ടി തൂക്കാസ്റ്റ് ഡോക്ടർ പോകുമ്പോഴേ ആ നെക്കുകളൊക്കെ എനിക്കും തന്നേച്ച് പോണം രാത്രി പറമ്പിൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങുമ്പോ ഒന്ന് വെട്ടം കാണാനാ ആ ഭയപ്പെടാനൊന്നുമില്ല ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് പഴയ കാഴ്ച തിരിച്ചു വിട്ടു പക്ഷെ പുറത്ത് പോയിട്ട് വിശുദ്ധമായിട്ട് പരിശോധിക്കണം എഴുന്നേൽക്കൂ ഞാൻ വേറൊരു ഡോക്ടറെ വരാ ഞാൻ വേറൊരു ഡോക്ടർ താൻ വരുന്നുണ്ട് എന്റെ കൂടെ ഇല്ല ആയിട്ട് കണ്ടോളാം ആ എന്നാ ഈ പൊട്ടിയെടുത്ത് കാറിൽ നോക്കി വേണ്ട ഞാൻ വെച്ചോളാം നടക്കൂ 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 ഗുഡ് മോർണിംഗ് പലരും പറഞ്ഞ് രാവിലെ മുതൽ അന്വേഷിക്കുകയാണെന്ന് എന്താ കാര്യം കണ്ണി ഒന്ന് കാണണമെന്ന് തോന്നി അതിന് പ്രത്യേകിച്ച് കാരണമല്ല വേണം ഓ വെള്ളം അടിക്കാൻ കമ്പനി വേണമായിരിക്കും രാത്രി പോരെ എനിക്ക് വീട്ടിൽ പോകണം ഓ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ വലുതല്ല വീടും കുട്ടികളും കുടുംബവും മനസ്സിലായില്ലേ തന്നെ ഞാൻ എന്താ എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൊണ്ടു കിടക്കുന്നത് അത് എന്റെ ഒരിതുമല്ല അവിടെ പാത്രം കഴുകലും തുണികളൊക്കെ ആയിരുന്നു ജോലിയെങ്കിലും താനും പണ്ടൊരു പട്ടാളക്കാരനായിരുന്നല്ലോ വെച്ചിട്ടാ മനസ്സിലായോ എനിക്കും എന്റെ സുഹൃത്തുക്കളോ ഏറ്റവും വലുത് ആണല്ലോ അല്ലേ പിന്നെ തനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അതിനു മുമ്പ് താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം തീർച്ചയായും ഞാന് ഒരു രഹസ്യം തന്നോട് പറയാം അത് താൻ നേരെ ചെന്ന കണ്ണുപൊട്ടനോടോ അല്ലെങ്കിൽ ആ മുർക്കാൻ കടക്കാരൻ പാച്ചമ്മനോടോ ചെന്ന് പറയണം അതിനെന്താ പറയാമല്ലോ അല്ല നമ്മൾ തമ്മിലുള്ള രഹസ്യം എന്തിനാ അവരോട് പോയി പറയുന്നത് തന്റെ ഒരു സന്തോഷത്തിന് നമ്മുടെ സന്തോഷത്തിന് ആ കണ്ണ് ഡോക്ടർ വരുന്ന കാര്യം ആരാ പാച്ചമ്പലോട് പോയി പറഞ്ഞത് കണ്ണ് ആരാ പാച്ചമ്പലോട് പോയി പറഞ്ഞതെന്ന് ആർക്കറിയാം അല്ല പാച്ചുള്ള സംഭവം അറിഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്റെ കള്ളും മേടിച്ച് കുടിച്ചോണ്ട് ഞാൻ എനിക്ക് ഭാരമൊക്കെ നടക്കും അല്ലേ അയ്യോ അയ്യോ എല്ലാം വീട്ടിട്ട് ഞാൻ മടിയായി പോവും അയ്യോ നിന്റെ ഒരു വശത്തെ മീച്ച ഞാൻ എടുപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാറ്റിയിട്ടോടാ എന്തൊരു തൊന്തരവ് ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമാക്കിട്ടാൻ എന്തൊരു തൊന്തരവ് എന്തൊരു തൊന്തരവ് അയ്യോ എന്തൊരു തൊന്തരവ് ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമാക്കിട്ടാൻ എന്തൊരു തൊന്തരവ് എന്തൊരു തൊന്തര എന്തൊരു തൊന്തരവ് അയ്യോ എന്തൊരു തൊന്തരവ് ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമാക്കിട്ടാൻ എന്തൊരു തൊന്തരവ് എന്തൊരു തൊന്തരവ് എന്തൊരു തൊന്തരവ് ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ് അയ്യോ എന്തൊരു തൊന്തരവ്
പല തവണ ആ എംപോക്കെ നീ വെറുതെ വിട്ടു. എങ്ങാണ്ടൊന്ന് വന്നവർ തെണ്ടി തറവാടുന്ന മാനം കളയുമല്ലോ ഭഗവാനെ. നിങ്ങൾ എന്തായി പറയുന്നത്? നിന്റെ ആ വിശ്വസ്തനായ വേലക്കാരനുണ്ടല്ലോ, അവൻ അവൻ ഒന്ന് പറ, പോയി നോക്ക്. എവിടെ ചെല്ലെ? എന്നോട് പറഞ്ഞാ ഞാൻ എടുത്തു തരുമായിരുന്നല്ലോ. സാരമില്ല. പട്ടാ പകല് ഇങ്ങനെ കൂത്താണ് നിനക്ക് നാളെ. നീ ഒരു പെണ്ണാണോ? ഇടി ഞങ്ങൾക്കൂടെ മാലം വരെ ജീവിക്കണേ. തള്ളേ തള്ളയോ? തള്ള നിന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അമ്മ അമ്മ, ഈ കാറ്റ് വന്നിട്ട് നിന്റെ നീ മതിലോ ഇപ്പുറത്ത് വരണ്ട, അവിടെ തന്നെ പോയി താമസിച്ചോ. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞാൻ ആരോട് പറയും? വലിയ പണക്കാരിയാണെന്നുള്ള ഭാവം നീ എന്റെ അടുത്ത് കാണിക്കണ്ട. തൊലി വെളുത്ത ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഇടി നിന്നെ ഞാൻ എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞാണല്ലോ. എന്റെ ഭാര്യക്ക് എത്ര ഭർത്താക്കന്മാരാ നിലവിലുള്ളത്? അമ്മ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. കാസർഗോട്ടുണ്ട് എന്റെ കുടുംബം. അവന്റെ ഒരു കുടുംബം ആ വിചാരം കൊണ്ടോടാ. എനിക്ക് പ്രായമായ ഒരു മോൾ ഇവിടെ ഉണ്ട്. നിന്നെ പോലെ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനെ ഇവിടെ നിർത്തിക്കൂടാ. ഇവിടെ ചെറുപ്പ പ്രഷർ കൂടി. ഇത്രയും നേരം ആ ഗേറ്റ് കുത്തി ഇരിക്കുകയായിരുന്നു. അയ്യോ, എന്നിട്ട് ആരും കണ്ടു? കണ്ടാ തന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? കാലം അതായി പോയില്ലേ? കുറച്ച് വെള്ളം തമോളെ. ഇങ്ങോട്ട് കയറിയിരുന്നുള്ളൂ. എവിടെയാ വീട്? കുറച്ച് അകലെയാ. ഇവിടെ എവിടെയോ എന്റെ ഒരു ബന്ധു താമസമുണ്ട്. ഇന്നലെയാ അറിഞ്ഞത്. കാലത്തെ തപ്പി ഇറങ്ങിയതാ. ആരാ? വീട്ടുപേര് എന്ത് പറയും? അതല്ലേ കുഴഞ്ഞത്. എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മോളും ഭർത്താവുമാ. ആലപ്പുഴക്കാരാ. ആലപ്പുഴക്കാരോ? ഈ സ്ട്രീറ്റിൽ ആലപ്പുഴക്കാരായിട്ട് എന്റെ അറിവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ എവിടെയാ മോളുടെ വീട്? മുല്ലയ്ക്കൽ. അമ്പലത്തിന്റെ? അമ്പലത്തിന്റെ കിഴക്ക്. അച്ഛന്റെ പേരെന്താ? വാസുദേവക്കുറുപ്പ്. ദൈവമുണ്ടെന്ന് പറയുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ മോളെ? അല്ലെങ്കിൽ ഇവിടെത്തിയപ്പോ തന്നെ പ്രഷർ കൂടാനും, വന്ന് വിളിച്ചപ്പോ മോള് തന്നെ കഥ തുറക്കാനും, വെള്ളം ചോദിച്ചപ്പോ മോര് കൊണ്ടത്തരാനും. ഇതിനാണ് മുജ്ജന്മ ബന്ധം എന്ന് പറയുന്നത്. ഈ വീടാകാൻ 6 മണി മുതൽ തപ്പി കിടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാനും വാസുദേവനും 10ാം ക്ലാസ് വരെ സനാതനത്തിൽ ഒന്നിച്ചു പഠിച്ചവരാ. ജയവിജയന്മാരെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. നിന്റെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാ എന്റെ പേരിലുള്ള പരാതി. അതെങ്ങനെ, ഞാനൊന്ന് കാശ്മീരിലല്ലായിരുന്നോ? ആ ഒരു കാര്യം ചെയ്യ്, ഈ വേഷമൊക്കെ മാറി ഒന്ന് ഇറങ്ങി നമുക്ക് വീട്ടിലേക്ക് ഒന്ന് പോയിച്ചു വരാം. ചേച്ചിക്കാ നിന്നെ കാണണമെന്ന് വലിയ നിർബന്ധം. ചേട്ടനോടൊന്ന് ചോദിക്കാതെ? ആ അത് ധർമ്മം. വീട്ടിലുള്ള ആണുങ്ങളോട് ചോദിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്തും ചെയ്യും. എന്റെ ഭാര്യ അങ്ങനെയാ. അല്ല, അത് വീട്ടിൽ വന്ന് കാണുമ്പോ നിനക്ക് മനസ്സിലാവും. നിന്റെ ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് വരണമെന്ന് വിചാരിച്ചാ കാലത്തെ കുത്തി പിടിച്ചിറങ്ങിയത്. ഞാൻ ചായ എടുക്കട്ടെ? ഇനി ഇപ്പൊ ചായയോ ചോറോ എന്ത് വേണേലാവാം. ആ മോളെ, ഇന്ന് തന്നെ വാസന എഴുതിക്കോ. പി കെ നായരും അമ്മം വന്നിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്നോ നാളെയോ ഞാൻ മാമ്മൻ്റെ കൂടെ വീട്ടിലേക്ക് പോകും. ഏ, നീ ഇവിടെ താമസിക്കാൻ വന്ന വിവരം എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് ഓർത്തവൻ നാളം കിടണം. പോട്ടെ, നീ ഇന്നയാളാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ അടുപ്പത്തിന് ഞാൻ എന്തെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടോ? നിന്നെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ അറിവില്ല. ആട്ടെ, നിങ്ങൾ 3 പേരില് അവളുമായി കൂടുതൽ സംസാരിക്കാനും ഇടപഴകാനും കൂടുതൽ സൗകര്യം ആർക്കാ? ആ ഹിന്ദിക്കാരൻ.
സ്വന്തം ആത്മസുഹൃത്തുക്കളെ പറ്റി കൊള്ളരുതായ്മകൾ പറഞ്ഞു കൊടുത്ത് ആ അമ്മയുടെ മോടെ മനസ്സു മാറ്റിയത് അവൻ ഒറ്റ ഒരുത്തനാ. അതെനിക്ക് നേരത്തെ മനസ്സിലായി. ആ മിടുക്കൻ. പക്ഷേ എനിക്ക് അവനെ തിരിച്ച് വേല വെക്കാൻ അറിയാൻ വയ്യായിട്ടില്ല. നമ്മുടെ റോഡ് വേലക്കാരനായി പോയി എന്നും പറഞ്ഞിരുന്നു. അവസാനം ആ ഹിന്ദുക്കാരൻ പെണ്ണും കൊണ്ടുപോകും. പോവും പോവും. എന്റെ ശവത്തെ ചവിട്ടി അവൻ കല്യാണ പന്തലേക്ക്. എന്നാ നീ ചവിട്ടു കൊണ്ടത്? വികാരമല്ല വിവേകമാണ് ഇവിടെ ആവശ്യം. പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കണമെന്നാ പറയുന്നത്? പൊളിക്കണം. എന്തോന്ന്? അവന്റെ ഹിന്ദി. അമ്മ അവന് പട്ടാളത്തിലായിരുന്നില്ല. അവൻ ഈ പറയുന്ന പോലെ വല്ല ഹിന്ദി അറിയാവോ? കോപ്പറിയാം ഹിന്ദി. മോനെ എന്നിട്ടും പഠിപ്പിക്കുന്നു. അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ബലമായ സംശയം, അന്നത്തേക്കുള്ള വക അവൻ എവിടുന്നോ ഒപ്പിച്ചോണ്ട് വരികയാണെന്നാ. അത് കണ്ടുപിടിക്കാമോ? പൊളിക്കുന്ന കാര്യം ഞാനിട്ടു. അതും കണ്ടുപിടിച്ചോണ്ട് ഞാൻ ഒരു വരവ് വരും. അതൊരു വരവായിരിക്കും. അന്നേരം ഞാൻ ഞാൻ വർത്തമാനം പറഞ്ഞു. ഇല്ല ഏറ്റല്ലോ ഏറ്റു. പിന്നെ മോനെ, അന്ന് അന്ന് ആ ക്യാബറ നടക്കുമ്പോ എന്റെ ഒരു ഫോട്ടോ എടുത്തല്ലോ നിങ്ങള്. അതും പറഞ്ഞ അവൻ എന്നെ ആ വീട്ടിലിട്ട് വരട്ടുന്നത്. ആ ഫോട്ടോ ആരുടെ ഇരിക്കുക? ഇത്രയായ സ്ഥിതിക്ക് ഞാൻ ഒരു രഹസ്യം പറയാം. പൊന്ന മാവ, അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ഇല്ലേ? അന്നെടുത്തതോ? അതന്ന് ആരുടെയോ ക്യാമറ മേടിച്ച് വെറുതെ ഫ്ലാഷ് അടിച്ച് അമ്മാവനെ ഒന്ന് വരട്ടിയതല്ലേ. അതന്നേ പോയി. സത്യം സത്യം, അമ്മാവനാണ് സത്യം. എനിക്കറിയായിരുന്നു അതൊരു വേലയാണെന്ന്. ആ വേല വരച്ചിലിരിക്കട്ടെ. അത് കളയാ. പക്ഷേ ഹിന്ദിയുടെ കാര്യം അത് ഞാനേ. ആ കൊടുകൈ. വാസുദേവന്റെ മോളാന്ന് പറയുമ്പോ നല്ല രസമായിരിക്കും. അവന്റെ മോളാന്ന് ചെല്ലെ ഞാൻ പറയാം. കറുത്തതെന്നെ പേര് ആരാ? മോളെവിടെ? മീനു മനസ്സിലായില്ലല്ലോ. ഞാൻ ആരാണെന്ന് ഒടുവിലെ പറയൂ. അമ്മയ്ക്ക് മീനു എന്നൊരു മോളില്ലേ? മീനു എവിടെ? മോളെ മീനു ദാ വരുന്നു അമ്മേ. വെറുതെ കളിയാക്കല്ലേ. അന്ധന്മാർക്ക് കണ്ണടയും മടിയും കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണോ പോകുന്നത്? എന്നോടാണോ അത്രേ സംസാരിക്കുന്നത്? ആരോടാ ഞാൻ സംസാരിക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോ ആ സ്ത്രീക്ക് ആളുമാരി പോയതായിരിക്കും, അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും തകരാറായിരിക്കും. പാവം. വെറുതെ തമാശയായി വിചാരിക്കില്ലേ കേട്ടോ. ഏതൊരു സ്ത്രീ എന്ന് തുടങ്ങി അമ്മേ ഏതീ അവരെ പുറത്ത് കഴിച്ചു. എന്റെ മുഖത്ത് നോക്കി പറയൂ, ഞാൻ ഗോവിന്ദേട്ടന്റെ ആരുമല്ലെന്ന്. കാഴ്ചവൃത്തി ഇല്ലാത്ത ഞാൻ എങ്ങനെ നിങ്ങളെ കാണാനാണ്? എന്റെ കണ്ണു നിങ്ങൾക്ക് ഇവർ പോകുന്നില്ലെങ്കിൽ ഞാൻ പോകാം. മനുഷ്യനെ ഇങ്ങനെ സ്വയം കിടത്തിയ വേണ്ട, ആരും പോണ്ട. ഞാൻ പോലീസിനെ വിളിക്കാം. വരട്ടെ, പോലീസ് വരട്ടെ. ഈ കള്ളക്കളി എന്തിനാണെന്ന് അപ്പൊ മനസ്സിലാവുമല്ലോ.
വേണ്ട മീനു വെറുതെ പോലീസിനെ ബുദ്ധിമുട്ടിക്കണ്ട നീ വിളിക്ക് രണ്ടെണ്ണത്തിനെയും പിടിച്ചാത്താക്കാം പറയടാ പറയടാ എനിക്ക് 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 അറിയില്ല ഇല്ല ഗോവിന്ദേട്ടൻ കേട്ടി താലി തൊട്ട് സത്യം ചെയ്യാമോ എന്നെ അറിയില്ല എന്ന് ഞാൻ ഗോവിന്ദേട്ടന്റെ ഭാര്യയല്ലെന്ന് താലിയോ ഞാൻ എന്തിനെ സത്യം ചെയ്യണോ അന്യ സ്ത്രീകളുടെ താലിയിലോ ദേഹത്തോ തൊടുന്നത് പാപമല്ലേ അല്ല ഗോവിന്ദേട്ടൻ നീ താലി തൊട സത്യം അറിയാനല്ലേ സത്യം ചെയ്യാനാ പറഞ്ഞത് ശരി എവിടെ താലി സകല ദൈവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പെൺകുട്ടി എന്റെ ഭാര്യയാണ് എടാ ചെമ്മാടി നീ ഇത്രയും ദിവസം കണ്ണുമുട്ടിനായിട്ട് അഭിനയിച്ച് ഞങ്ങൾ പറ്റിക്കായിരുന്നു അല്ലേ ഓഹോ അപ്പൊ കൊറേ നാളായല്ലേ ഇത് തുടങ്ങിയിട്ട് അല്ല ഞാൻ പറ്റിക്കായിരുന്നില്ല പിന്നെ എന്തായിരുന്നു ഉദ്ദേശം മനസ്സിലായില്ല എനിക്ക് മതിയായി ഗോവിന്ദേട്ടാ ഇനി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല ശോഭേ ഉള്ളിൽ നിൽക്കൂ അല്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ ഗൗരവമുള്ള പ്രശ്നമൊന്നും അല്ല ഇത് ഞാനും മീനുന്റെ അച്ഛനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു ഒരു ജെന്റിൽമാൻസ് ബെറ്റ് ബെറ്റി തോക്കുന്നതോ പോട്ടെ നിന്റെ ഭർത്താവ് തല മുട്ടയടിച്ച് നടക്കുന്നത് കാണാനുള്ള കരുത്ത് നിനക്കുണ്ടോ ശോഭേ എന്ത് ബെറ്റായാലും ദിസ് ഈസ് ടു മച്ച് ചേടാ നമ്മുടെ മീശകാരി തന്നോണം വെച്ച ബെറ്റ് എന്തിനായിരുന്നു അച്ഛനായിട്ട് ബെറ്റ് വെച്ചത് പറയാം ഞാൻ പറയാം പക്ഷേ ഇവിടെ നടന്നതൊക്കെ ഒരു കളിയായിട്ടേ നിങ്ങളൊക്കെ എടുക്കാവൂ അതൊക്കെ പിന്നെ തീരുമാനിക്കാം കാര്യം പറയൂ ഒരിക്കൽ ബസ്സിൽ വെച്ച് ഞങ്ങൾ തമ്മിലൊന്ന് ഉടക്കി നീ പൊട്ടക്കണ്ണന്റെ വേഷം കെട്ടി എന്റെ മോളെ വശീകരിക്കാൻ നോക്കിയല്ലോടാ അയ്യോ അമ്മേ അല്ല ചേച്ചി സത്യമായിട്ടും എനിക്ക് യാതൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരട്ടെ വെച്ചിട്ടുണ്ട് മീശയുടെ ഒരു ബെറ്റ് കുഞ്ഞേ ദേ നിന്നെ കെട്ടിയനെ വിളിച്ചോണ്ട് വീട്ടിൽ പോയിക്കോ കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട പോയിക്കോ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത് ഇനി വരികയും പോവുക എന്ത് വേണോ ചെയ്യട്ടെ ഞാൻ പോകുന്നു നിനക്ക് ഞാൻ ഒന്നൊരു സാരി വാങ്ങിച്ചു തരാം ഇതൊക്കെ ചേട്ടൻ്റെ തമാശയല്ലേ മോളെ ഈ വടി മൂളി കൊണ്ട് ഒളിച്ചു വെക്കണം ആ കിളവൻ കണ്ട എടുത്തോണ്ട് പൊക്കളയും അവിടെ നിൽക്കണം ഇങ്ങോട്ടൊന്ന് വരണം വലിയ ധർമ്മപുത്രനാണല്ലേ വെറ്റ് വെച്ച് വെച്ച് ഭാര്യയും മകളെയും വരെ വെറ്റ് വെക്കുക അല്ലേ എന്താ സരസ്വതി ഈ പറയുന്നത് മോളെ വടിഞ്ഞതാ ഏ നിങ്ങളെ ഒന്ന് അകത്തേക്ക് വരണം എനിക്ക് നിങ്ങളൊന്ന് സംസാരിക്കാനുണ്ട് നമുക്ക് അകത്ത് പോയി സംസാരിക്കാന്നേ പറയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ സരസ്വതി നിങ്ങൾ ബെറ്റ് വെച്ചോ ബെറ്റ് വെച്ചോന്ന് ഒരു ബെറ്റ് വെച്ചു ബെറ്റ് വെക്കോ സരസ്വതി അബദ്ധം പറ്റിപ്പോയതാ മേലെ മേലെ ഞാൻ ബെറ്റ് വെക്കൂല ഇനി ബെറ്റ് വെക്കുമോന്ന് ഇല്ല തീർച്ച മേലാൽ അങ്ങനെ ചെയ്യോ ചെയ്യൂല ചെയ്യൂല എന്താ ഉറപ്പ് ബെറ്റ് വെക്കാം ഹിന്ദി മാഷല്ലയോ അതെ ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലയോ ഭക്തവത്സലൻ
അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു വീട് അറിയാലോ മേജർ നായരുടെ മകന്റെ കാര്യമല്ലോ നിങ്ങൾ പറയുന്നത് മകനോ മകൻ തന്നെ ഇപ്പൊ വന്നാ വളരെ സൗകര്യമായിരിക്കും അയാൾക്ക് എന്താ പറ്റി അവിടെ വരുമ്പോ അറിയാലോ ഞാൻ ഉടനെ വന്നേക്കാം നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ ഉടനെ വരണേ എക്സാം ഉള്ളോ എടാ മകനെ അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ അവനെ കണ്ടാത്ത നിറഞ്ഞൂടെ കള്ളൻ നിങ്ങൾക്കൊന്നും തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത് നീ ഏർപ്പെടുത്ത ഒരാളെ പറ്റി ഞാനാണ് അഭിപ്രായം പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് അഭിപ്രായമാ സാർ സ്വീകരിച്ചിട്ടുള്ളത് ആ കൃത്യനിഷ്ഠക്കാരൻ കൃത്യസമയത്തിന് വരും മാസാകത്തോട്ട് എങ്ങനെ വിളിച്ചിരുന്നെ ആ കാട്ടുകളിൽ എന്താ പറയുന്നത് നമുക്കൊന്നും അറിയണല്ലോ ഞാനും മാറി നിൽക്കാം എന്നെ വെറുതെ സംശയിക്കണ്ട നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അവനെ ഇത് പെറ്റു വെച്ചിട്ടുണ്ടോ എന്തോ പെറ്റ് ഞാൻ അവനെ ആദ്യം കാണുന്നതന്നെ ഇവിടെ വെച്ചാ നമസ്തേ മാസജി അയ്യേ വൈറ്റിയേ എനിക്ക് നല്ല സുഖമില്ല ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതോ അവിടെ ചെന്നപ്പോ ആളെ കണ്ടില്ലേ ആരെ ആ അത് പോട്ടെ സാറിന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു ഉത്തർപ്രദേശ് വല്യച്ഛൻ അദ്ദേഹം മരിച്ചുപോയല്ലോ അമ്മാവൻ അമ്മാവൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി വീട്ടിൽ ആർക്കോ സ്മോൾ പോക്സ് ആണെന്നോ ചാവാൻ കിടക്കുന്നോ സ്മോൾ പോക്സ് സത്യം പറ താൻ ആരാ എന്തുദ്ദേശിച്ച ഈ വേഷം കെട്ടിയുടെ വന്നത് മാഡം എന്ത് പറ്റി ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ചു കൊടുക്കും മാഡം അതിന് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലോ ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാസ്റ്റർ വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത് ആര് പറഞ്ഞു ഭഗവാനെ ഇതെന്തൊരു ലോകം എന്തൊരു നുണ നീ മേജറിന്റെ മോനാണെന്ന് പറഞ്ഞില്ലടാ എനിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞില്ലടാ ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് മേരത്തോട് പറഞ്ഞത് ഞാൻ തന്നെയാണ് ആ തെണ്ടി അടിച്ചു നിന്റെ കരണക്കുറ്റിയും പൊട്ടിച്ചോളി തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളാം ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാര് കയറി വീട് ഭരിക്കും മനസ്സിലായോ ആരെയെങ്കിലും അവള് പ്രേമിച്ചാ മതിയല്ലോ സത്യസന്ധനായ ഈ ഗോപിപ്പിള്ള പറയുന്നു അവക്ക് പ്രേമമുണ്ട് തനിക്ക് ദിവസേന കള്ള് കുടിക്കാനുള്ള അടവാണെങ്കിൽ അത് പറഞ്ഞിട്ട് പോരെ അത് പറയരുത് എന്ത് ഞാൻ സത്യസന്ധമാ അന്വേഷിച്ച ശേഷമാ പറഞ്ഞത് അവക്ക് പ്രേമമുണ്ട് ആ ദരിദ്രവാസി പരസ്യമായി എന്നെ നടുറോട്ടിൽ വെച്ച് തല്ലി അവന്റെ ഒരു വശത്തെ മീശ എടുക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കളവ് പറയുമ്പോ എന്റെ പൊന്നണ്ണ അണ്ണ അണ്ണന്റെ ജീവിതത്തില് കള്ളല്ലാതെ വേറെ എന്തും പറഞ്ഞുണ്ടോ എന്റെ അമ്മ അണ്ണ തന്നെ അതെ ആരുമായിട്ട് അവൾക്ക് പ്രേമം ഒരു കാളേ അലവലാതിയായിട്ട് ആ മേജർക്ക് അത് മതി നാളെ ഞാൻ കാണിച്ചു തരാം അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്താ മതി അല്ല നമുക്ക് അല്പം കൂടി മദ്യപിച്ചാലോ ഒന്നുമില്ല ഇപ്പൊ കുടിച്ചോടത്തോളം മതി കാര്യം സക്സസ് ആവുകയാണെങ്കിൽ തനിക്ക് കള്ള് ഷാപ്പിൽ ഒരു ജോലി ഞാൻ സ്വാമിയേ എനിക്ക് അത് മതിയേ ജോലി അല്ല കള്ള് ഷാപ്പ് വാങ്ങിച്ചാ ഒന്ന് മാറുക നിനക്കൊരു വിചാരമുണ്ട് നീ വലിയൊരു സുന്ദരനാണ് എന്താ അല്ലേ പിന്നെ എടാ പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള ഡീസൻസി അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടൂ നിനക്കതില്ല എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു എന്താ ഡീസൻസി ഒരു സത്യം പറഞ്ഞാ നീ ഞെട്ടരുത് നിന്നെ അവൾക്ക് അറപ്പായിരുന്നു പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മുടെ സ്വല്പം ചോരിക്കൊണ്ടല്ലോ എന്ത് ചെയ്യാം ഞാനൊരു സുന്ദരനായി പോയി അവൾ വീണു വീണില്ല എന്ന പരുവത്തിയായിരുന്നു രണ്ടുപേരും ചേർന്ന് നമുക്കിട്ട് പാര വെച്ചോളാം എന്നെ വിട്ടാരെ യഥാർത്ഥ ഭാര ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു നടന്നില്ല പാര വന്നത് ഏത് ഭാഗത്തു നിന്നാ പോരെ
ഈ കോരയ്ക്ക് പാര വെച്ചാ നായരാ നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളത് ഉറപ്പാണ് എടാ നിന്റെ ഒന്നും തലയിൽ ആള് താമസമില്ലേ അയാള് കള്ളനാ എന്നെ അയാള് കുടിപ്പിച്ച് കുരങ്ങനായി കളന്നില്ലേ ഓഹോ അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും എന്നുവെച്ചാൽ ആ മീശക്കഴുവേറിയെ നമ്മൾ ചില അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു നന്മ ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ ഒത്തുപിടിച്ചാൽ അവർക്ക് വരുന്ന സകല കല്യാണാലോചനകളും നമുക്ക് മുടക്കാൻ കഴിയും കൊള്ളാം നല്ല കാര്യം അങ്ങനെ ആ കിളവൻ ഗതി മുട്ടുമ്പോൾ മുട്ടുകുത്തു എന്റെ കാലിൽ കാലേതാണ് നമുക്ക് പിന്നെ തീരുമാനിക്കാം നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല നീ മാറരുത് ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഓക്കെ ഓക്കെ എന്താ എല്ലാരും ചുരുണ്ടൂടി കിടക്കുന്നത് ആർക്കും ജോലിക്കൊന്നും പോണ്ടേ ഞാൻ വിട്ട് ഞാനും വിട്ടേ എന്ത് പറ്റി ഒത്തിരി ചെളി പറ്റി എന്തിനാ കുഴിയണെന്ന് അപ്പം തന്നാ പോരെ അറിയാതെ ചോദിച്ചു പോയതാ ക്ഷമിച്ചുകള ഒന്നാമത് ചമ്മി നാറിയിരിക്കുക ഈ നമ്മളെ മൂന്നിനെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ കൂടി ചളവാകും അതോട് കറിക്കും ഇവന്മാർ എവിടെ പോയി അല്ല മീനു എന്താ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ വീട്ടിൽ കാര്യങ്ങളെല്ലാം മുത്തശ്ശി ശരിയാക്കിയിട്ടുണ്ട് ബന്ധം കൊള്ളാന്നുണ്ടെങ്കിൽ കല്യാണം ഉടനെ നടത്തണമെന്നാ മുത്തശ്ശൻ പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് പ്രേമനെ ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട് നാളെ വീട്ടിലൊന്ന് വരാമോ വരാം പക്ഷേ അവിടുന്ന് ഈ വെട്ടുകത്തി ഉലക്ക വിറകുള്ളി ഇവയെല്ലാം ഇന്ന് രാത്രി തന്നെ എടുത്തൊന്ന് മാറ്റണം എന്താ ഈ ഷേപ്പ് മറന്നിരിക്കാനാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെടും മോൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണോ ഞാൻ പോണു ഇതുവരെ വന്നിട്ട് എന്റെ കയ്യിൽ നിന്നും വാങ്ങാതെ പോകുന്നത് ശരിയാണോ അതിപ്പോ വേണ്ട ഞാൻ പിന്നെ വാങ്ങിച്ചോളാവേ എന്നാ ശരി നാളെ വരണേ ഓക്കെ എന്റെ ഭാവി വധു അല്ല നിങ്ങൾ എന്തിനാ ഒളിച്ചിരിക്കുന്നത് വല്ല വീക്കും കിട്ടിയിട്ടുണ്ടോ ഞങ്ങളെ പെണ്ണിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്തോ നീ എന്തോന്നാ പറഞ്ഞത് നീ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു നിനക്ക് ഈ നാട്ടിൽ വേറെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ ഇതിനെന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല ഞങ്ങള് മൂന്ന് പേർ ഉൾപ്പെടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അവളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതും വീട്ടിൽ വെച്ചി മീനിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുപോയി ഞാൻ നീ എന്തിനാ ചൂടാകുന്നത് നിനക്ക് വിശ്വാസം എന്തെങ്കിലും വേണ്ട നീ ഞങ്ങളുടെ കൂട്ടുകാരൻ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പെങ്ങള ഒരു പെങ്ങളെ പറ്റി ആങ്ങളെ വരാൻ അനാവശ്യം പറയോ എന്നിട്ട് വിശ്വസിച്ചാ മതി അവളുടെ വീട്ടിലൊരു തന്തയുണ്ട് അയാളാണ് ഇവളുടെ മാമ പിന്നെ ചെവി കേട്ടുവിടാത്ത ഒരു അപ്പൂപ്പൻ എല്ലാം അറിയാ ഒന്നും അറിയാത്ത പോലെ ഇരിക്കും പിന്നെ തള്ള അവരും പഴയ ഒരു കേസായിരുന്നു അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഇപ്പോഴും കിട്ടും പിന്നെ ഒരു ഗുസ്തിക്കാരനുണ്ട് അയാളും പൊടി ഡാപ്പറ ഇങ്ങനെയുള്ള സ്ഥലമാകുമ്പോ ഇത്തിരി തടിമെടുക്കോളാൻ വേണമല്ലോ അതിന് നിർത്തിയിരിക്ക ഏതായാലും നാളെ നീ അവളുടെ വീട്ടിൽ പോകണം അവിടുത്തെ ഓരോ മുറിയും ഓരോ മൂലയും എങ്ങനെ ഇരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അവളുടെ ബെഡ്റൂം ബാത്റൂം അവൾ കിടക്കുന്ന കിടക്ക വിരിയുടെ നിറം എന്താണെന്ന് വരെ ഞങ്ങൾ പറഞ്ഞുതരാം നീ പോയി നോക്കിയിട്ട് ശരിയാണെങ്കിൽ മാത്രം ഞങ്ങൾ വിശ്വസിച്ചാ മതി ഇല്ലെങ്കിൽ ആ നിമിഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം
വരൂ പ്രേം ഇത്രയും വൈകിയപ്പോ വരുമെന്ന് വിചാരിച്ചു ഇരിക്കൂ ഫോണിൽ പ്രേമിന്റെ ശബ്ദത്തിന് വലിയ ഗൗരവമായിരുന്നല്ലോ ഞാൻ അമ്മയെ വിളിക്കാം ആളിൽ കടന്നാൽ ഉടനെ കാണുന്നത് രണ്ട് നിലവിളക്കുകൾക്കിടയിൽ ഒരു പിച്ചള തട്ടിൽ വെച്ചിരിക്കുന്ന ദേവി വിഗ്രഹമാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് കയറി പോകാവുന്ന ഒരു കോണിപ്പടിയുണ്ട് ചുവന്ന സെറ്റിംഗ് ഓവൽ ഷേപ്ഡ് മിറർ ഇതിന്റെ അമ്മ ഇരിക്കൂ എനിക്ക് ആകെ കൂടി ഇവിടെ ഉള്ളു പ്രേമിനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി മോൻ അറിയാലോ പെൺമക്കളുള്ള അമ്മമാരുടെ നെഞ്ചിൽ എന്നും തീയായിരിക്കും മീനുവിന് ഞാൻ കുറേ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രേമിന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം എന്റെ മോക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് അതെ अच्छा അമ്മ തുറന്നടിച്ച് സംസാരിക്കുന്ന കൂട്ടത്തില ഫസ്റ്റ് ഇംപ്രഷൻ മോശമായിട്ടില്ലെന്നാ തോന്നുന്നു ഇലക്ട്രിക് ശരവാന്തൻ ഫാൻസി ലൈറ്റ് പച്ച ടെലിഫോൺ മാനിന്റെ ചിത്രമുള്ള ബെഡ്ഷീറ്റ് ചുവരിൽ മോഡേൺ ആർട്ട് മുറിയുടെ വലതുവശത്ത് ബാത്റൂം കിടന്നോളൂ ടൈഗർ ബാം ഉണ്ടോ എന്ന് നോക്കട്ടെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ദൈവം രക്ഷിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുട്ടിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം കീപ് ഇറ്റ് അപ്പ് ബട്ട് ഐ ഹേറ്റ് യു ആരാന്റെ കുഞ്ഞിന്റെ തന്ത്യാവാൻ എന്നെ കിട്ടില്ല I am Govind. പ്രേമിനെ എനിക്കറിയാം ഞാൻ വന്നത് എന്തിനാണെന്ന് ഇങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടണ്ട മീനു എന്റെ പെങ്ങളാണ് അല്ല പെട്ടെന്ന് എങ്ങനെ അവൾക്കൊരു സഹോദരനുണ്ടായി എന്ന് ആലോചിക്കണ്ട ഒരു കാര്യം ഉറപ്പിക്കാം ഞാൻ നിങ്ങളുടെ അഭ്യുദാംക്ഷയാണ് മീനുവും നിങ്ങളും തമ്മിലെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതായി അറിഞ്ഞു ഒരു തെറ്റിദ്ധാരണയുമില്ല അവളെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു അങ്ങനെ ഒരു തെറ്റ് അവളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറക്കൂടെ സമയം വേണ്ടിവരും സമയം വളരെ വിലപ്പെട്ടതാണല്ലോ അതുകൊണ്ടാ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് വന്നതുപോലെ തിരിച്ചു പോകാം ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ ഈ നാട് മുഴുവൻ അവൾക്ക് ആംഗലമാരും കാമുകന്മാരും ഉണ്ടായിരിക്കും അവരെ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നെന്തിനാ ഒരു പെൺകുട്ടിക്ക് ധാരാളം കാമുകന്മാരുണ്ടെന്ന് പറയുന്നത് ഗുരുതരമായൊരു ആരോപണമാണേ ഇനി അവളുടെ പേരിൽ ഈ ചാർജ് ഷീറ്റ് സമർപ്പിച്ചതാരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ആരും സമർപ്പിച്ചതല്ല എനിക്ക് നേരിട്ട് ബോധ്യമായതാണ് അല്ല അവൾ മറ്റു കാമുകന്മാരുമായി വല്ല അഭിഹിതത്തിലും ഏർപ്പെടുന്നത് നേരിട്ട് കണ്ടോ അത് കാണാൻ ഇടവരുന്നതിന് മുമ്പ് ഞാൻ പിൻവാങ്ങിയല്ലോ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ പോയാൽ വലിയ ഉപകാരമായിരിക്കും ഒന്ന് പോയാട്ടെ
സുഹൃത്തെ, നിങ്ങളെ കുട്ടിയെ ഇനിയും മനസ്സിലാക്കാത്തത് കഷ്ടമാണ്. അവളുടെ മനസ്സിൽ കാമുകനായ ഒരാളേ ഉള്ളൂ, അത് നിങ്ങളാണെന്ന് എനിക്ക് വ്യക്തമായറിയാം. ആരെങ്കിലും അവളെപ്പറ്റി വല്ല അപവാദവും പറയുന്നുണ്ടെങ്കിൽ അതുമല്ല അസൂയക്കാരോ പരമദുഷ്ടന്മാരോ ആയിരിക്കും. മിസ്റ്റർ, ഇനി ഞാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിത്തരാം. എന്റെ മൂന്ന് സുഹൃത്തുക്കൾ നിങ്ങളുടെ പെങ്ങളെന്ന് പറയുന്ന ആ പെണ്ണിനെ വേണ്ട, അവളിപ്പോൾ എന്റെ മനസ്സിലില്ല. എല്ലാം വെറും സ്വപ്നമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കാണ് ഞാൻ. അപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. ആട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആ മാന്യന്മാരെ ഒന്നെനിക്ക് കാണിച്ചു. നിങ്ങൾക്ക് വരെ ജോലിയൊന്നുമില്ലേ? ഒരു തെളിവെടുപ്പ് നടത്തി സത്യം കാണിച്ചു തരുമെന്ന് വേണ്ട. എന്റെ സുഹൃത്തുക്കൾ എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്ന് വിചാരിക്കണ്ട. എന്റെ പെങ്ങളുടെ കൂടെ കിടന്നവരെ നേരിൽ ഒന്ന് കാണാനുള്ള മോഹമുണ്ടാ? അവരുടെ ഇല്ല, തോന്നുമ്പോ വരും. ദേഷ്യപ്പെടരുത്, ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ആ നിമിഷം ഞാൻ പോയിക്കോളാം. അവരുടെ ഫോട്ടോസ് മാറ്റമുണ്ടോ? അല്ല, വെറുതെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. പ്ലീസ്. ഓഹോ, ഇവരാണോ? ഇവരാണ് പറഞ്ഞെങ്കിൽ തെറ്റാൻ വഴിയില്ല. വാടാ, വാ, നീ കേൾക്കാൻ നിക്കടാ. ക്ഷമിക്കണം, താങ്കളുടെ മാന്യ സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടിച്ചു. കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു, സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇനി അവർ സത്യം പറഞ്ഞോളൂ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഈ മുറി വൃത്തിയേടാക്കണ്ട. ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതല്ലേ പരിപാടി, ഒരു രണ്ടു ദിവസത്തേക്ക് വീട്ടിൽ കിട്ടിയാ കൊള്ളാമായിരുന്നു. നീ ഞങ്ങളെ തല്ലുന്ന കാര്യം ഒരു കാര്യം ചെയ്യാം, ഏതായാലും അവന്റെ കൈ കൊണ്ട് ഒരു തല്ല് നമുക്ക് ഉറപ്പാ. അത് എത്രയും വേഗം വായിച്ചിട്ട് നമുക്ക് സമാനമായിട്ട് കിടക്കാം. അതാ ബുദ്ധി. മീനുവിനെ വളയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാ. പല വേഷത്തിലും ഞങ്ങൾ അവളുടെ വീട്ടിൽ കയറി ഇറങ്ങി. പറ്റിയില്ല. ആ വൈരാഗ്യം കൊണ്ട് ഞങ്ങൾ കുറെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയതാ. ഇനി തല്ലുന്നെങ്കിൽ തല്ല്, കൊല്ലുന്നെങ്കിൽ കൊല്ല്. പ്രേം ചെയ്ത് തെറ്റാണ്. കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികളെ പറ്റി അപവാദം പറയാൻ ധാരാളം ആൾക്കാർ കാണും. അത് അസൂയ കൊണ്ടാണ്, അറിയാവോ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് വിശ്വസിച്ചിരുന്നവർ എന്നോട് പറഞ്ഞപ്പോൾ അതെ, ഞാൻ ചെയ്തതാണ് തെറ്റ്. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്റെ മോളുടെ ഭാവിവരനെ പ്രേമിൽ കണ്ടു. ഒരു എഞ്ചിനീയറിയോ ഡോക്ടറിയോ കിട്ടാഞ്ഞിട്ടല്ല. എനിക്കറിയാം മീനു എന്നെ വെറുക്കുന്നുണ്ടാവും. അത്ര ക്രൂരമായിട്ടാണ് ഞാനൊന്ന് പെരുമാറിയത്. ഒന്ന് കണ്ടാ മതി, മീനുവിനോട് എനിക്ക് തെറ്റേറ്റു പറയണം. പിന്നെ ഒരിക്കലും ഞാനോട് വരില്ല. അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്, അറിയാമല്ലോ. അതുകൊണ്ട് എനിക്കറിയാം. അമ്മയോളെ ഒന്ന് വിളിക്കൂ പ്ലീസ്. വേണ്ട, അധികം സ്വാതന്ത്ര്യം എടുക്കണ്ട, കാര്യം പറഞ്ഞാ മതി. ഇല്ല പ്രേം, എനിക്ക് ഒട്ടും വേദനിച്ചില്ല. പ്രേം എന്നെ കുറിച്ച് ഒരു സത്യം പറഞ്ഞു. പേര് പറഞ്ഞാൽ
എനിക്ക് പിന്നീട് സന്തോഷം തോന്നി. പ്രേം തന്നെ അത് പറഞ്ഞല്ലോ. മീനു, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ പ്രേമകഥകളും ഓർത്തു നോക്കൂ. സ്നേഹിച്ചിരുന്നവരൊക്കെ അവിചാരിതമായ കാരണങ്ങളാൽ വേദനിച്ചിട്ടുണ്ട്. ചരിത്ര പുസ്തകം നോക്കി പഠിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ അടുത്തത്. പ്രേം പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്. അവിചാരിതമായി, അതെ, അങ്ങനെ ഒരു അപകടം നമുക്ക് പറ്റി. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. മീന ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ സർട്ടിഫിക്കറ്റ് ഒരു കടലാസിലെഴുതി തന്നേക്ക്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് കാണിച്ചു കൊടുക്കാലോ. അതെ, അത് തന്നെ എന്റെ പേര്. ചീത്തയായി എന്നെ കല്യാണം കഴിക്കാൻ ഒരാളെ കിട്ടി. ഇപ്പോഴും ക്ഷണിക്കുന്നു, കല്യാണത്തിന് വരണം. എന്താ വല്ലാതെ? അവൾ പറയുന്നില്ല എന്താ തെറ്റ്? ആർക്കായാലും വിഷമം കാണും. മീന എന്ത് പറഞ്ഞു? അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, എന്നെ അല്ല. അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞു? ഇല്ല, പത്രത്തിൽ വായിച്ചു. നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്നവരെ കഴുത്തെറുക്കാൻ മടിക്കാത്തവരാ. നമ്മൾ ഒന്നിച്ച് താമസിച്ച ഏർപ്പാടിനി വേണ്ട. ഏതായാലും ഇത്രയായി. പൊതുജനങ്ങളുടെ തല്ലും ഞങ്ങൾക്ക് ധാരാളം കിട്ടി. തെറ്റിദ്ധാരണ നീക്കി നീയും മീനും തമ്മിലുള്ള കല്യാണം ഞങ്ങൾ നടത്തും. വേണ്ട, നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചു പോയി. മതി, ലീമിയാലോൺ. ഒരവസരം കൂടി ഞങ്ങൾക്ക് തരണം, അവസാനമായി. ഇനിയും ഞങ്ങൾ തല്ലുകൊള്ളാം, പക്ഷെ ഞങ്ങൾ സ്നേഹമില്ലാത്തവരാണെന്ന് മാത്രം പറയരുത്. അവൾക്ക് അത്ര പെട്ടെന്ന് നിന്നെ തള്ളിപ്പറയാൻ കഴിയുമോ? തെറ്റിദ്ധാരണ മാറിയാൽ ഈ വിവാഹം തീർച്ചയായും നടക്കും. നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, ആണെങ്കിൽ നീ ഞങ്ങളെ വിട്ടു പോകരുത്. എങ്ങനെ കല്യാണം നടക്കും എന്നത് അത് നടക്കുമ്പോ കാണാം. ഈ കാര്യം നടത്തിയിട്ടല്ലാതെ ഞങ്ങൾക്ക് ഇനി ഉറക്കമില്ല. അപ്പൂപ്പന്റെ കൊച്ചുമോളും പ്രേമം തമ്മിൽ കല്യാണം കഴിക്കാൻ? അത് തന്നെ ഞാൻ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരികയാണെന്ന് പറഞ്ഞില്ലേ? അതല്ല പ്രേമം, പ്രേമം എന്നും തൊഴാറുണ്ട്. പണ്ടാരടങ്ങാൻ എവിടെന്നെങ്കിലും ഒരു മൈക്ക് സെറ്റ് വാങ്ങിച്ചുകൊണ്ട് വാടേ, ഇടവന്റെ ചെവി കേറട്ടെ. എന്താ പറഞ്ഞത്? അയ്യോ ദൈവം, ഇതിനൊക്കെ എന്തിനെ വച്ച് പൊറപ്പിക്കണത്? നേരത്തെ കെട്ടി എടുത്തൂടെ? എന്നിട്ട് അറിയില്ല, അവസാനത്തെ കൈ നോക്കാൻ പോവാ. നിങ്ങൾ തൊഴാറില്ലേ? ഞങ്ങൾ തൊഴിക്കാറുണ്ട്. ഉണ്ടോ? അങ്ങനെ വേണം ചെറുപ്പക്കാര്. അപ്പൂപ്പ, മീനവും പ്രേമം തമ്മിലുള്ള കല്യാണം നടന്നു കയറാൻ അപ്പൂപ്പൻ ആഗ്രഹമില്ലേ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. എന്നാലും നടക്കുന്ന കാര്യം ആകെ അവതാളത്തിലായിരിക്കാണ്. അതെന്താ മക്കളെ? അത് പിന്നെ പറയാം. ഉടനെ കല്യാണം നടന്നില്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാവും. അയ്യോ, അതുകൊണ്ട് നാളെ അപ്പൂപ്പൻ അമ്പലത്തിൽ വരുമ്പോ മീനുവിനെ കൂടെ കൊണ്ടുവരണം. വരാം, വരാം, ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി ആരെയും പറഞ്ഞു വിടറേ. അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ മൂന്ന് പേരും മുഖം മൂടിയിട്ടുണ്ട് വരും. അപ്പൂപ്പൻ ഞെട്ടരുത്. ഞാൻ ഞെട്ടില്ല, ആ മുഖം മാത്രമേ മൂടുള്ള. മുഴുവൻ മൂടും. എന്നിട്ട് ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ട് പോവും. പുറകെ പ്രേം വന്ന് രക്ഷിച്ചോളൂ. ഓഹോ, പിന്നെ കല്യാണം കഴിഞ്ഞ് അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വരും. നാളെ ഇത് നടന്നില്ലെങ്കിൽ രണ്ട് ആത്മഹത്യകൾ നടക്കും. അയ്യോ, അത് വേണ്ട. മുഖം കൂടിട്ടുകൊണ്ട് വന്നോ, ഞാൻ കൊച്ചിനെ കൊണ്ടുവരാം. കൊണ്ടുവന്നില്ലെങ്കിൽ തന്റെ അന്ത്യമായിരിക്കും. എന്താ പറഞ്ഞത്? വീട്ടിൽ ചെല്ലാൻ, വീട്ടിൽ ചെല്ലാൻ. എന്നാ നാളെ രാവിലെ മുഖം മൂടിയോടെ കാണാം. കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയിക്കോ, എന്നെ തള്ളാതെ കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയി വേഗം കൊണ്ടുപോ. ഭയപ്പെടേണ്ടത്, ധൈര്യമായി പൊക്കോ, പേടിക്കണ്ട. മക്കൾ പൊക്കോ, പേടിക്കാതെ വേഗം പോയി പൊക്കോ, പൊക്കോ, പൊക്കോ. അത്തായേ സാധിച്ചു, പെണ്ണിനെ കൊണ്ടു കൊടുത്തു. പൊടിനെ കൊണ്ടുപോയി, വേഗം പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ഈ വഴിയേ പോയിട്ടുണ്ട്, പോയി അവിടേക്ക് അടിച്ചല്ലേ കല്യാണം ചെയ്ത്. അപ്പൊ പോലെ ഒന്ന് കാണേ, വേഗം.
ഞാൻ അമ്പലത്തിൽ പോയി തൊഴുത് ചന്ദനം തൊട്ട് നിൽക്കുമ്പോ നാല് തടിയന്മാർ അയ്യോ നിർത്ത് 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 രാവിലെ എങ്ങോട്ടാ ഏഷ്യാടിനെ മുഖംമൂടികൾ കൊണ്ടുപോയി ഞാൻ അവിടെ പിടിച്ചോണ്ടിരുന്നു അമ്മയുടെയൊക്കെ അടിച്ചു കിടത്തിട്ട് വല്ലോം തന്ന് സഹായിക്കണേ കണ്ണണ്ടോടാത്തോർത്തനാണേ അമ്മച്ചി അമ്മച്ചി വല്ലോം തന്നെ കണ്ണണ്ടോടാത്തോർത്തനാണേ അമ്മച്ചി സാറേ അയ്യോ അയ്യോ ജീപ്പ് അയ്യോ
मेजर आ